തിരുസന്നിധി നമ്മുടെ സിരസുകളെ നമിക്കാൻ പരിശുദ്ധവും പരിപാവനവുമായിരിക്കുന്ന എട്ടുനോമ്പ് പെരുന്നാളിന്റെ ഈ അഞ്ചാമത്തെ അനുഗ്രഹീതമായ രാത്രി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ പുണ്യപ്പെട്ടയാണിരിക്കും. കർത്താവിന്റെ ക്രൂശിന്റെ ചാരെ അമ്മയോട് ചേർത്ത് നമ്മെ ഇരുത്തിയിരിക്കുകയാണ്. ഒരു നിമിഷം കണ്ണുകൾ അടയ്ക്കാം. നമ്മുടെ പരിശുദ്ധ പിതാക്കന്മാർ നമുക്ക് ചൊല്ലിത്തന്നതും നമ്മുടെ ബാബാന്മാർ നമ്മെ പഠിപ്പിച്ച ഗീതശീലുകൾ നമുക്ക് എല്ലാവർക്കും ഇങ്ങനെ ചേർന്ന് പാടാം. പ്രാർത്ഥിക്കാം. തൂക്കിട്ട് മരത്തി ദൈവത്തിന്റെ പരിശുദ്ധാത്മനിയോഗത്താൽ ഈ കുഞ്ഞുങ്ങൾ കടന്നു വന്നിരിക്കുന്നത് അപ്പാ നിന്റെ ക്രൂശിന്റെ ചാരയാണ്. ഞങ്ങളുടെ പരിശുദ്ധ സഭയും ബാബാന്മാരും പിതാക്കന്മാരും പൊതിച്ച് സഭയുടെ മക്കളാകുന്ന ഓരോ വ്യക്തി ജീവിതവും ആ തൂക്കക്കെട്ട് മരത്തിൽ വിലാത്തി തുറന്ന് രക്തവും വെള്ളമൊടുക്കുന്ന നസ്രായനായ യേശുവിന്റെ ക്രൂശ് നോക്കി ഈ ലോകത്തിന്റെ ചുവടുകളെ വെക്കുമ്പോൾ ആ ക്രൂശിന്റെ ചാരയിലേക്ക് നാം സൂക്ഷിച്ചു നോക്കുമ്പോൾ പ്രഗത്ഭന്മാരാരും ആ ക്രൂശിന്റെ ചാരിയ അമ്മ ക്രൂശിന്റെ ചാരിയുണ്ട്. മക്തല മറിയം, ക്ലയോപ്പ മറിയം, യോസീം ഒരു പറ്റം സ്ത്രീ അമ്പിൻപാട് ദൂരത്ത് യോഗന്നാൻ നിൽക്കുന്നുണ്ട്. ആ ക്രൂശ് അന്ത്യനാഴികയിൽ ക്രൂശിനെ കെട്ടിപ്പിടിച്ചിരിക്കുന്ന അമ്മയിലേക്ക് തന്റെ വേദനയോടെ മിഴികൾ ഉയർത്തി തന്റെ ക്രൂശിനെ കെട്ടിപ്പിടിച്ച അമ്മയും അമ്പിൻപാട് ദൂരത്ത് നിൽക്കുന്ന യോഗന്നാനെ വിളിച്ചു പറയുന്നു, യോഗന്നാനെ ഇതാ നിന്റെ അമ്മ. അമ്മയോട് പറയുകയാണ് ഇതാ നിന്റെ മകൻ. എട്ട് നോമ്പ് പെരുന്നാളിന്റെ അഞ്ചാമത്തെ രാത്രി നമുക്ക് പരിശുദ്ധ അമ്മയോടും ആ സ്വർഗീയ മധ്യസ്ഥയായി ആ ക്രൂശിനെ നമുക്കും കെട്ടിപ്പിടിക്കാം. നമ്മുടെ പാപങ്ങളും രാത്രി യേശുവിന്റെ ക്രൂശിന്റെ സന്നിധിയിൽ പറഞ്ഞ രാത്രി ഏറ്റിരുവാൻ നമുക്കിങ്ങനെ അമ്മയുടെ മധ്യസ്ഥയായിച്ചു കൊണ്ടുകൂടി ശുശ്രൂഷകരെ പ്രാർത്ഥിക്കാം. കർത്താവിന്റെ ചങ്കിലേക്ക് കുത്തി കുന്തമിറക്കുമ്പോൾ ആഹൃത്ത് വിളർന്ന് കട്ടപിടിക്കാത്തിരക്കുന്ന അന്ധനായിരിക്കുന്ന ഒറ്റക്കണ്ണൻ പടയാളിയുടെ അന്ധത പിടിച്ച കണ്ണിലേക്ക് ചീറ്റി വീണപ്പോൾ അതിനെ കാഴ്ച ലഭിച്ച് അവനെ വിളിച്ചു പറഞ്ഞു, ഇതാ സാക്ഷാൽ ദൈവപുത്രൻ, നിരാകൃതയോമേ ആ ക്രൂശിൽ തൊടുന്ന രക്തം അമ്മയുടെ വസ്ത്രത്തിലൂടെ അനിളം ഒലിച്ചിറങ്ങി ഇന്നും കാൽവറി ക്രൂശിന്റെ യാഗപീഠത്തിലൂടെ ദൈവമേ മാനവജാതിക്ക് വേണ്ടി രക്തമൊഴുകുമ്പോൾ ഇന്ന് രാത്രി കഴുകലും ശുദ്ധീകരണവും പ്രാപിച്ചു മടങ്ങുവാൻ തിരുമേനി സഹായിക്കണം. ആമുഖം പ്രസംഗിച്ച മകനുകളെ ഓർമ്മപ്പെടുത്തത് പോലെ ഇന്ന് രാത്രി ഞങ്ങളുടെ കൊച്ചു ഹൃദയം
യേശുവിന് വേണ്ടി തുറക്കപ്പെടുന്ന രാത്രിയെ തിരുവാൻ സ്വർഗം ഞങ്ങളെ സഹായിക്കും. ഏഴേ ക്രൂശിനെ നിർത്തണമേ, അഭിഷക്തന്മാരെ വിജയിക്കണമേ. ദൂരത്തും ചാരത്തും വചനം കേൾക്കുന്ന കുഞ്ഞുങ്ങൾ ദൈവത്തിന്റെ പരിശുദ്ധമായി ശക്തമായി ഇടപെട്ട് പുതിയ സമർപ്പണവും തീരുമാനവുമായി പിരിവാൻ സഹായിക്കണം. അമ്മയുടെ വിശുദ്ധന്മാരുടെ സ്വർഗീയ മധ്യസ്ഥ യാചിച്ചുകൊണ്ട് അടിയന്താഴ്മയായി ചോദിക്കുമ്പോൾ കൃപയോടെ ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഏറ്റവും സ്നേഹ ബഹുമാനമുള്ള ഇടവകയുടെ ആദരനായിരിക്കുന്ന ഐസക് കരിപ്പാലച്ച്, ഞാൻ ഒത്തിരി സ്നേഹിക്കുന്ന കരുതുന്ന ഇടവകയുടെ ആദരനായ വികാരി ഡോക്ടർ പ്രിൻസ് പൗലോസ് പള്ളിപ്ലാറ്റ്, ഈ പരിശുദ്ധ ദൈവാലയത്തിന്റെ ഭരണകർത്താക്കൾ, സ്നേഹ ബഹുമാനമുള്ള മാതാപിതാക്കൾ, സഹോദരി സഹോദരങ്ങളെ, കുഞ്ഞുമക്കൾ, വീണ്ടും വരുന്നവനായ യേശുക്രിസ്തുവിന്റെ നിസ്തുല്യമായ ധന്യനാമത്തിൽ സന്ധ്യമതനമറിയിക്കുന്നു. സമയത്തിന്റെ സൂചിക ഒത്തിരി മുന്നോട്ട് കടന്നു പോയിട്ടുണ്ട്. നോട്ടീസിൽ 7:30 എന്നാണ് ചില പ്രസംഗത്തിന്റെ സമയം രേഖപ്പെടുത്തിയത്. ഇപ്പോൾ 8:00 കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് വളരെ പ്രാർത്ഥനയോടെ ചേർത്തിരിക്കാൻ ഞാൻ ആമുഖമായി ഒന്നും തന്നെ പറയുവാൻ ആഗ്രഹിക്കുന്നില്ല. വളരെ പ്രശ്നസങ്കീർണകരമായിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് ഇപ്പോൾ ഈ ലോകം മുന്നോട്ട് കടന്നു പോകുന്നത്. കറുകപ്പള്ളി പള്ളിയിൽ ഞാൻ ഇതംപ്രദമായിട്ടാണ് എന്റെ കർത്താവിന്റെ ദേവിക്യൂലനുമായി എഴുന്നേറ്റ് നിൽക്കുന്നത്. ഈ ഓഗസ്റ്റ് മാസത്തിന്റെ പിന്നിട്ട ദിനരാത്രങ്ങളിലേക്ക് നോക്കുമ്പോൾ കൊച്ചു കേരളം ഓഗസ്റ്റ് 14, 15, 16, 17 തീയതികളിലൂടെ കണ്ണോടിക്കുമ്പോൾ വളരെ വേദനയോടും ഞെട്ടലോടും കൂടിയാണ് ആ ദിനരാത്രങ്ങളെ ഓരോരുത്തരും വിലയിരുത്തുന്നത്. 99 ഉണ്ടായി വലിയ കൂറ്റൻ ഭേമാരിയും വെള്ളപ്പൊക്കവും ഉരുൾപൊട്ടലും. കേരളത്തിൽ മൺമറഞ്ഞു പോയ പിതാക്കന്മാരുടെ പൂർവ്വമകാന്മാരുടെ മധ്യസ്ഥത്തിൽ ചരിത്രത്തിൽ അത് ഇടം പിടിച്ചിട്ടുണ്ട്. 2018 വിഭിന്നമെല്ലാം വളരെ ഭയാനകമായി ബീഭത്സതയോടെ ഭാരത്തോടെയാണ് ഞെട്ടലോടെയാണ് കൊച്ചു കേരളം ആ ദിനരാത്രങ്ങൾ കടന്നുപോയി. അതിന്റെ അലയൊഴികൾ അടങ്ങുന്നതിന് മുമ്പ് ശക്തമായ പ്രതിഷേധങ്ങളും വാക്കുരുണികളും ഒരു സ്ഥലത്ത് നടക്കുന്നു. ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ കേരളം ഉണർത്തിച്ചത് ഈ പ്രതിസന്ധികൾക്കെല്ലാം കാരണം മുല്ലപ്പെരിയാറും അത് തുടർന്ന് വിട്ടതായിരിക്കുന്ന ശക്തമായിരിക്കുന്ന ആ കുത്തൊഴുക്കുമെന്ന് കേരളത്തിന് വേണ്ടിയുള്ള അഡ്വക്കേറ്റ് വാദിച്ചെങ്കിൽ തമിഴ്നാട് പറഞ്ഞു ഞങ്ങളുടെ മുല്ലപ്പെരിയാറും ഒന്നുമല്ല ഇതിന് വിഷയം, ഇവിടെ തൊട്ടടുത്തുള്ളതായിരിക്കുന്ന ഭൂതത്താങ്കെട്ട് ഇടുക്കി ഡാമും മറ്റു കേരളത്തിന്റെ ഡാമുകളും എന്ന് അവർ മറുവാദം ഉന്നയിച്ചു. എന്നാൽ ഇന്നേക്ക് 2017 വർഷങ്ങൾക്ക് മുമ്പ് മഹത്വമുള്ളവരായിരിക്കുന്ന യെശയ്യാ പ്രവാചകൻ ഈ ഭൂമിയിൽ ഈ നാളിൽ വരുന്ന വിപത്തുകളിലേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ ഇങ്ങനെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. നമുക്ക് പെട്ടെന്ന് കുറിവാക്യമായി വിശുദ്ധ വേദവസ്ത്രം കൊണ്ടുവന്ന് ഏതെങ്കിലും കുഞ്ഞുങ്ങൾക്ക് സ്വരമുയർത്തിയായി യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 24-ാമത്തെ അതിന്റെ 5-ാമത്തെ തിരുവെഴുത്തിൽ ഇങ്ങനെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. പ്രിയ കുഞ്ഞുങ്ങളെ വായിച്ച് സഹായിക്കണം. ഭൂമിയിൽ ഉന്നതന്മാർ ക്ഷീണിച്ചു പോകുന്നു, ഭൂമി അതിലെ നിവാസികളാണ് മലിനമായിരിക്കുന്നു, അവർ ദൈവത്തിന്റെ പ്രമാണങ്ങളെ ലംഘിച്ചു, ചട്ടത്തെ മറിച്ചു, നിത്യ നിയമത്തിന് ഭംഗം വരുത്തി. അതുകൊണ്ട് ഭൂമി ശാപഗ്രസ്തമായി, അതിൽ പാർക്കുന്നവർ ശിക്ഷ അനുഭവിക്കും. എന്നെ ശ്രവിക്കുന്ന ദൈവ പൈതലെ, ഒരുപക്ഷെ പ്രതിപക്ഷ നേതാവ് നിയമസഭയിൽ എഴുന്നേറ്റുകൊണ്ട് ശക്തമായ ഭാഷയിൽ പറയുകയാണ്, ഇവിടത്തെ ഭരണ സംവിധാനങ്ങളുടെ പരാജയമാണ്, ഡാമുകളെല്ലാം ഒരേ സമയം തുറന്നു വിട്ടത് കൊണ്ടാണ് നൂറുകണക്കിന് മനുഷ്യജീവിതങ്ങൾ അസ്തമിച്ചു പോയത്. എന്നാൽ തമിഴ്നാടിനെ മുല്ലപ്പെരിയാറിന്റെ സംരക്ഷണത്തിനുണ്ടി അവർ പറയുന്നു ഇതൊന്നുമല്ല ബാധകം. എന്നാൽ ഇന്ന് രാത്രി കരുകപ്പള്ളിയുടെ പുണ്യപ്പെട്ട ദൈവാലയത്തിന്റെ തിരുവങ്കണത്തിൽ ഇരുന്നു കൊണ്ട് വചനം ശ്രമിക്കുന്ന ദൈവ വൈദ്യരെ ഓർത്തു നോക്കണം.
എന്തുകൊണ്ടാണ് കേട്ട് കേൾവിയില്ലാത്ത ഈ നൂറ്റാണ്ടിൽ ഞാൻ നിങ്ങളും കണ്ടിട്ടില്ലാത്ത മഹാപ്രളയം നമ്മുടെ ദേശത്തെ നോക്കി തുളച്ചപ്പോൾ, നൂറുകണക്കിന് മനുഷ്യ ജീവിതങ്ങൾ ഇവിടെ നിന്ന് തുളച്ചു മാറ്റിയപ്പോൾ, ദൈവജനനെ ഓർക്കണം, നീ കേവലം ഡാമുകളുടെ പുറകിൽ നിന്നുകൊണ്ട് പ്രകൃതിയെ മാത്രം നീ കുറ്റം പറഞ്ഞുകൊണ്ട് ഇതിൽ നിന്ന് ഞാനും നീയും തെറ്റിയൊഴിയാമെന്ന് വ്യാമോഹിക്കരുതേ. ദൈവത്തിന്റെ വചനം അക്കമിട്ട് പറയുകയാണ്, ഭൂമി അതിലെ നിവാസികളാൽ മലിനമായിരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം, അവർ ദൈവത്തിന്റെ പ്രമാണങ്ങളെ മറിച്ചു കളഞ്ഞു, ചട്ടത്തെ മറിച്ചു കളഞ്ഞു, നിത്യ നിയമത്തിന് ഭംഗം വരുത്തി. ഉൽപ്പത്തി പുസ്തകം പരിശോധിക്കുമ്പോൾ നമുക്കറിയാം, നോഗിന്റെ കാലഘട്ടത്തിൽ വലിയൊരു ജലപ്രളയം സംഭവിച്ചത് ദൈവത്തിന്റെ തിരുവെഴുത്ത് രേഖപ്പെടുത്തുകയാണ്. ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായം അതിന്റെ 5-ാമത്തെ തിരുവെഴുത്ത് കൂടി കുഞ്ഞെ ആമുഖ സന്ദേശത്തോട് ചേർത്ത് നമുക്കൊന്ന് പെട്ടെന്ന് ചിന്തിച്ച് കടന്നു പോകാം. ചേർന്ന് വായിക്കാം. ഓ സ്വർഗത്തിൽ അവനീയനായ ഉന്നതങ്ങളിൽ നിന്ന് ആ കാലയളവിലേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ടാണ് അച്ഛൻ പ്രസംഗിക്കുന്നത്. ഭൂമിയിൽ മനുഷ്യന്റെ ദുഷ്ടത വലിയതെന്നും അവന്റെ ഹൃദയ വിചാരങ്ങളുടെ നിലവുകൾ നിരൂപണമൊക്കെയും എല്ലയപ്പോഴും ദോഷമുള്ളതെന്നും യഹോവ കണ്ടു. താൻ ഭൂമിയിൽ മനുഷ്യനെ ഉണ്ടാക്കിയതുകൊണ്ട് യഹോവയായ ദൈവം അനുതപിക്കുകയാണ്. എങ്കിലും കാരുണ്യവാനും ദയാലുമായ ദൈവം ആ കാലഘട്ടത്തിൽ നീതിമാനും നിഷ്കളങ്കനും ദൈവപ്രിയവുമായി ദൈവത്തെ അറിഞ്ഞ് ജീവിച്ച നോഹിനെ വിളിക്കുകയാണ്. നമ്മുടെ ദൈവത്തിന്റെ ആ കാരുണ്യയും അവന്റെ വലിയ വിശ്വസ്തതയും എന്നോടും നിങ്ങളോടുമുള്ള സ്നേഹം കുഞ്ഞെ ഞാനും നീയും മറക്കരുത്. ആ നോഗ വെല്ലുപ്പച്ചനെ വിളിച്ചിട്ട് പറയാണ്, മകനെ, ഗോപം മരം കൊണ്ട് നീ ഒരു പെട്ടകം ചമയ്ക്കണം. അത് മാത്രമല്ല, നീ അതിന് 3 തട്ട് ഉണ്ടാക്കണം. അതേ 2-ാം സെന്ററിൽ ഒരു കിളിവാതിൽ നീ തുറന്നു വെക്കണം. ആ വയോവൃദ്ധനോട് പറയുകയാണ്, മനുഷ്യന്റെ ദുഷ്ടത ഭൂമിയിൽ ഒത്തിരി പെരുകിയിരിക്കുകയാണ്. ദൈവപ്രിയമില്ലാതെ ഭോഗപ്രിയമായി മദ്യപാനങ്ങളിലും വേശ്യദോഷങ്ങളിലും വെറുക്കൂത്തുകളിലും ആമീൻ പാപത്തിൽ നീന്തി തുടിക്കുന്ന ദൈവത്തിന്റെ സൃഷ്ടിയായ മനുഷ്യൻ ദൈവത്തിന് ചങ്കുപൊട്ടുന്ന വേദനയായി അവൻ സ്വർഗത്തിൽ നിന്ന് തന്റെ കുഞ്ഞുങ്ങളെ നോക്കുകയ. സ്വർഗത്തിലെ വലിയവനായി ദൈവം സങ്കീർത്തനക്കാരന്റെ പുസ്തകം 53:2 അത് കോരിയിട്ടിട്ടുണ്ട് ദാവീദിലൂടെ. നമുക്ക് ആ ചിന്ത കൂടി ഒന്ന് ചേർത്ത് ചിന്തിച്ചിട്ട് ഈ വചനത്തിന്റെ ആഴങ്ങളിലൂടെ മുന്നോട്ട് കടന്നു പോകാം. വായിച്ചേ സങ്കീർത്തന പുസ്തകം 53:2 തിരുവെഴുത്ത്. ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്ന് കാണുവാൻ ദൈവം സ്വർഗത്തിൽ നിന്ന് മനുഷ്യപുത്രന്മാരെ നോക്കുന്നു. എല്ലാവരും പിൻവാങ്ങി ഒരുപോലെ കൊള്ളരുതാത്തവരായി തീർന്നു. നന്മ ചെയ്യുന്നവനില്ല, ഒരുത്തൻ പോലുമില്ല. ദൈവത്തിന് സ്തോത്രമോളെ. സമയത്തിന്റെ പരിമിതി കൊണ്ട് വായനകൾ ചുരുക്കട്ടെ. ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്ന് എന്റെ സ്വർഗത്തിൽ വലിയവനായ ദൈവം കരുകപ്പള്ളി ദേശത്തേക്ക് നോക്കുമ്പോൾ എത്ര ക്രിസ്തീയ ഭവനങ്ങളുണ്ട്. കൃത്യമായി സന്ധ്യയാകുമ്പോൾ അപ്പച്ചനും അമ്മച്ചിയും കൊച്ചുമക്കളും പേരക്കിടാങ്ങളും ആന്റിയെ നിന്റെ കുഞ്ഞുങ്ങളെ ചേർത്തിരുത്തി നിന്നെ നടത്തിയ ദൈവത്തിനൊരു നന്ദി വാക്ക് കേൾക്കുവാൻ എന്റെ ദൈവം കൊതിയോടെ നോക്കിയ. എന്നിട്ട് ദൈവം പറയില്ല, ഒരുത്തൻ പോലുമില്ല. ഓരോ പ്രഭാതത്തിലും എന്റെ സ്വർഗത്തിലെ വലിയവനായ ദൈവം അത്യുന്നതങ്ങളിൽ നിന്ന് തന്നെ അന്വേഷിക്കുന്ന മക്കളുണ്ടോ എന്ന് കാണുവാൻ സ്വർഗത്തിൽ നിന്ന് ദൈവം മനുഷ്യപുത്രന്മാരെ നോക്കിയ. ഇല്ല, ഒരുത്തൻ പോലുമില്ല. മൃഗത്തെ കായലിൽ നികൃഷ്ടമായി പോത്തുപോലെ കിടന്നിറങ്ങുന്ന ക്രിസ്തീയ സമൂഹം ഈ കാലഘട്ടത്തെ കുറിച്ച് ലൂക്കായുടെ രക്ഷാ സുവിശേഷം 17:26 അച്ഛൻ ആദ്യം വായിച്ച കാലഘട്ടത്തിലേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് ഇത് അപ്പോസ്തോലനിലുള്ള ദൈവത്തിന്റെ ആത്മാവ് രേഖപ്പെടുത്തി വിളിച്ചു പറയുക. വായിച്ചേ, കാലത്ത് സംഭവിച്ചതുപോലെ തന്നെ. ഓ എന്റെ കർത്താവിന്റെ 2-ാമത്തെ മാറ്റൊലി മുഴങ്ങിക്കൊണ്ടിരിക്കുക ഈ കാലഘട്ടത്തിലും സംഭവിക്കും. നോഗ പെട്ടകത്തിൽ കടക്കുന്നത് വരെയും
അവർ തിന്നും കുടിച്ചും വിവാഹം കഴിച്ചും വിവാഹത്തിന് കൊടുത്തും കൊന്നും ജലപ്രളയം വന്ന് അവരെല്ലാവരെയും മുടിച്ചു കളഞ്ഞു മുടിച്ചു കളഞ്ഞു മുടിച്ചു കളഞ്ഞു. ഇത് ദൈവത്തിന്റെ മുന്നറിയിപ്പാണ്. ദൈവ വൈദലേ നോഗിന്റെ കാലം സമം. മനുഷ്യപുത്രന്റെ രണ്ടാമത്തെ വരവിന്റെ കാലഘട്ടം ഓർത്തുകൊള്ളുക. മുന്നറിയിപ്പുകൾ അവഗണിച്ച് കടന്നു പോകരുത്. വീണ്ടും മോളെ അതിന്റെ 28-ാമത്തെ തിരുവെടുപ്പുകൂടി നമുക്കൊന്ന് ചേർന്ന് വായിക്കാം. ലോത്തിന്റെ കാലത്ത് സംഭവിച്ചതുപോലെ തന്നെ അവർ തിന്നും കുടിച്ചു വിറ്റും നട്ടും പോന്നു എന്ന് ലോത്ത് സോവാർ വിട്ടപ്പോൾ ആകാശത്തീയും ഗന്ധവും ഇറങ്ങി എല്ലാവരെയും മുടിച്ചു കളഞ്ഞു. ദൈവത്തിന്റെ മുന്നിൽ നാമം മഹത്വപ്പെടുത്തി. അച്ഛൻ എന്തുകൊണ്ടാണ് ഈ കാലഘട്ടത്തിലേക്ക് വിരൽ ചൂണ്ടിയിരിക്കുന്നത്? ഏതൊരു നാളിനേക്കായിരം നികൃഷ്ടമായ കാലഘട്ടം. ഇന്നലെ കണ്ടില്ലേ, മലപ്പുറത്ത് കോഴിക്കോട് കണ്ടില്ലേ, അമ്മ നൊന്ത് പ്രസവിച്ച മുസ്ലിം നിക്കാല നിസ്കാരത്തണമൊക്കെയുള്ള ഓത്തുപള്ളിക്കൂടത്തിൽ പഠിച്ച ഖുറാൻ പാരായണം ചെയ്ത ദൈവിക തിരുവെഴുത്ത് പ്രമാണിച്ച് അവൾ ലോകത്തിന്റെ കുത്തൊഴുക്കിലേക്ക് പോയി അവിഹിതമായ ഗർഭത്തിലൂടെ ഒരു കുഞ്ഞിന് ജന്മം നൽകിയപ്പോൾ നൊന്ത് പെറ്റ അമ്മയുടെ കണ്ണുമ്പിൽ ആ മാലാക കുഞ്ഞിനെ കഴുത്തറുത്ത് കൊന്ന ബെഡ്ഷീറ്റിനുള്ളിൽ ഇന്നലത്തെ സംഭവം. വടി ഒളിക്കാൻ പോയിട്ടുള്ളൂ. അച്ഛന്റെ ഇടുക്കി ജില്ലയിൽ വണ്ണപ്പുറത്ത് നമ്മൾ കണ്ടു മന്ത്രവാദിയും പൂജാരിയും ഒക്കെ നടന്ന് ഞങ്ങളുടെ കൃഷ്ണൻകുട്ടിയെ കണ്ടു. നല്ല തടിമാടനായ മനുഷ്യൻ. അത് രണ്ട് ശിഷ്യന്മാര് മന്ത്രവാദികളാണ്. അത്യാവശ്യം ഉണ്ടായ പൂറ്റികളൊക്കെ അറിയാം. ഇനി ശ്രദ്ധിച്ചു നോക്കണം. ആ രണ്ട് ശിഷ്യന്മാരും കൂടിയിട്ട് എന്ത് ചെയ്തു? പ്രഥമ ശിഷ്യൻ അതേ മന്ത്രവാദി കൃഷ്ണൻകുട്ടിയെ മൃഗീയമായി രാത്രിയുടെ ആമത്തതിനി ഓഗസ്റ്റിന്റെ ആരംഭത്തിൽ മൃഗീയമായിട്ട് കൊലപ്പെടുത്തുകയാണ്. കുഞ്ഞുങ്ങളെ സഹായിയും ഉണ്ടായിരുന്നു. ഒരു കുടുംബത്തിലെ 5 പേരെയും ഭാര്യയും ഭർത്താവിനെയും 2 പേരും 4 പേരെ മൃഗീയമായി കൊലപ്പെടുത്തുകയാണ്. തലേ രാത്രിയിൽ അവൻ കടന്നു വന്നിട്ട് കൃഷ്ണൻകുട്ടി അടിച്ചു കൊലപ്പെടുത്തി. ഭാര്യയെ കൊന്നു. അതെ, ആ ബി എഡിന് പഠിക്കുന്ന പെൺകുഞ്ഞിനെ കൊന്നു. ഐ ക്യു കുറഞ്ഞ ബുദ്ധിമാന്ദ്യമുള്ളവനെ തല്ലി അവനെയും കൊന്നു. പക്ഷേ പിറ്റേ ദിവസം വരുമ്പോൾ അവൻ ഏങ്ങി വലിച്ചൊരു കസേരയിൽ കയറിയിരിക്കുക. അവന്റെ തലയിലേക്ക് ഒരു മുട്ടുകൂടി മുട്ടിയിട്ട് ദൈവ മക്കളെ രണ്ടിനെയും ഈ അപ്പനെയും അമ്മയെയും പറയട്ടെ കൃഷ്ണനെയും മകനെയും ജീവനോടെ കുടിച്ചു മൂടി. നിയമത്തിന്റെ കൈവിലങ്ങുകള് അവന്റെ കയ്യിൽ കൊലയാളികളിൽ വീണു. ചോദിക്കട്ടെ, അതല്ല ഒരു മൃഗത്തിനറിയാം അതിന്റെ ഈണ നഷ്ടപ്പെട്ടു പോയാൽ ഒരു ശവത്തോട് ആ മൃഗം അതിന്റെ മാന്യത കാണിക്കും. ശവശരീരത്തിൽ ഒരിക്കലും അനാദരവ് കാണിക്കത്തില്ല. എന്നാൽ സാംസ്കാരിക കേരളത്തിൽ ഞാൻ ഇനിയും ലജ്ജിച്ച് തലതാട്ടണ്ടേ? ആ ചത്തു കിടന്ന രണ്ട് സ്ത്രീകളെയും അമ്മയെയും മകളെയും മൃഗീയമായി ആ കൊലയാളി പീഡിപ്പിച്ചതും ഈ കൊച്ചു കേരളത്തില. സാംസ്കാരിക കേരളം. അതെ, ഞാൻ ഭാരതത്തിൽ അച്ഛനോർമ്മപ്പെടുന്ന പ്രിൻസ് അച്ഛനോർമ്മപ്പെടുത്തതുപോലെ ദൈവമക്കളെ 21 സംസ്ഥാനത്തിൽ നാളുവരെയും പിന്നിട്ട് എന്റെ കർത്താവിന്റെ മാറ്റമില്ലാത്ത ഏതെങ്കിലുമായി ഓടുവാൻ ദൈവം ഭാഗ്യം തന്നിട്ടുണ്ട്. ആന്ധ്രയിലും തമിഴ്നാടിലും പഞ്ചാബിലും ബീഹാറിലും നോർത്ത് ഈസ്റ്റ് മേഘാലയ ത്രിപുര തുടങ്ങി, അമീൻ പറയട്ടെ, ജമ്മു ആൻഡ് കാശ്മീർ തുടങ്ങി എന്റെ കർത്താവിന്റെ വചനവുമായി ഇത്രയും വിദ്യാസമ്പന്നരായ ഒരു സംസ്ഥാനം വേറെ ഇല്ലച്ച. നമ്മുടെ ഒരു ഗ്ലാസ് പച്ചവെള്ളത്തിന്റെ രുചി അറിയണമെങ്കിൽ ഈ കേരളം വിട്ട് ഈ പാലക്കാടൻ ചുരം കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങണം. ഇത്ര കൊണ്ട് സമ്പദ് സമർത്ഥി നിൽക്കുന്ന ഒരു സംസ്ഥാനം വേറെ ഇല്ല. ഇത്ര കൊണ്ട് അമ്പര ചുംബികളായിരിക്കുന്ന ഗ്രാനൈറ്റ് ബിൽഡിങ്ങുകളും അപ്സ്റ്റേർ ബിൽഡിങ്ങുകളും തിങ്ങി നിറഞ്ഞിരിക്കുന്ന സംസ്ഥാനം ഭാരതത്തിൽ വേറെ ഇല്ല. ചോദിക്കട്ടെ, എല്ലാ രംഗത്തും നമ്മൾ ഒന്നാം സ്ഥാനം അലങ്കരിക്കുക. ഇത്രത്തോളം അച്ഛന്മാരുള്ള ഒരു സംസ്ഥാനം ഭാരതത്തിൽ വേറെയില്ല. ഇത്രത്തോളം തിരുമേനിമാരുള്ള ഒരു സംസ്ഥാനം വേറെ ഭാരതത്തിലില്ല. ഇത്രയും കന്യാസ്ത്രീകളും പൂജാരികളും മുസ്ലിംമാരും ഒക്കെയുള്ള സംസ്ഥാനം ഈ ഭാരതത്തിൽ വേറെയില്ല. എന്നാൽ ഒരു കാര്യം ഓർക്കണം, ഇത്രത്തോളം മദ്യപാനികളുള്ള ഒരു സംസ്ഥാനം ഉണ്ടൂല. ഇത്രയും ആത്മഹത്യ നടക്കുന്ന ഒരു സംസ്ഥാനം, ഇത്രയും ബലാത്സംഗവും ക്രൂരമായിരിക്കുന്ന ശൈശവ വൃദ്ധ പീഡനങ്ങൾ നടക്കുന്ന ഒരു സംസ്ഥാനം വേറെ. ഞങ്ങൾ മലയാളികൾ എല്ലാത്തിനും മിണ്ടൂല.
എന്റെ സ്വർഗത്തിന്റെ തമ്പുരാൻ പൊട്ടനാണെന്നാണ് നീ ചിന്തിച്ചത്. എന്റെ തമ്പുരാനെ പൊട്ടം കളിപ്പിച്ചിട്ട് കരകപ്പള്ളിക്കാരെ ഇതിനുള്ളിൽ പക്കിയുടെ മേലാട് താർത്തിക്കൊണ്ട് ഇന്ന് രാത്രി ആരെങ്കിലും ഇരിക്കാമെന്ന് വ്യാമോഹിക്കരുത്. മനുഷ്യൻ പുറമെയുള്ളത് നോക്കുന്നു, യഹോവയും ഹൃദയങ്ങളെ തൂക്കി നോക്കുന്നു. ഞാൻ ശുശ്രൂഷയിലേക്ക് കടന്നു പോകേണ്ട സമയം ഒത്തിരി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. ചില മുന്നറിയിപ്പ് നമുക്ക് തരാതെ കടന്നു പോയാൽ ശരിയാകത്തില്ല. ദൈവമക്കളെ, ആ ലോക വെല്ലുപ്പച്ചൻ സത്യം പറഞ്ഞ ആ വയോവൃദ്ധനോട് പറഞ്ഞു, ലോകേ സകല മാനവജാതിയുടെ അന്ത്യം എന്റെ മുമ്പിൽ എത്തിയിരിക്കുക. എങ്കിലും എനിക്ക് മക്കളോട് കരുണയുണ്ട്, എനിക്ക് എന്റെ സൃഷ്ടിയോട് എനിക്ക് അനുകമ്പയുണ്ട്. ഉൽപ്പത്തി 1:27 പറയുന്ന വായിക്കണ്ട, യഹോവയായ ദൈവം തന്റെ രൂപത്തിലും തന്റെ ഛായയിലും തന്റെ സാദൃശ്യത്തിലുമാണ് കുഞ്ഞെ എന്നെയും നിന്നെയും അവൻ മോൾഡ് ചെയ്തത്. ഉൽപ്പത്തി പുസ്തകം 2:8 പരിശോധിച്ചാൽ നിലത്ത് പൊടികൊണ്ട് യഹോവയായ ദൈവത്തിന്റെ രൂപത്തില് എന്നെയും നിങ്ങളെയും നനഞ്ഞിട്ട് തമ്പുരാന്റെ ജീവന്റെ ശ്വാസമാണ് കുഞ്ഞെ എന്റെയും നിന്റെയും നാസ്വരന്തരങ്ങളിലൂടെ ആമീൻ പകർന്നു നൽകി ഞാനും നീയും ജീവനുള്ള ദേഹിയായി. അതുകൊണ്ട് നോഗിനോട് പറഞ്ഞു, നോഗേ നീ ഒരവസരം കൂടി മോനെ ഞാൻ ഈ ലോകത്തിന് തരിക, നീ ആ പെട്ടകത്തിന്റെ കിളിമാതി തുറന്നു വെക്ക്. നീ എന്റെ ജനത്തോട് വിളിച്ചു മാനവജാതിയെ നിനക്ക് രക്ഷ ലഭിക്കണമെങ്കിൽ ദൈവം ഒരുക്കിയിരിക്കുന്ന ആ രക്ഷയുടെ പെട്ടകത്തിൽ ഞാനും നിങ്ങളും പ്രവേശിച്ചെങ്കിൽ മാത്രമാണ്, അല്ലെങ്കിൽ ആ കാലഘട്ടത്തിൽ ജനത്തോട് പറയുക നിങ്ങൾക്ക് രക്ഷ കിട്ടണമെങ്കിൽ ദൈവം ഒരുക്കിയിരിക്കുന്ന പെട്ടകത്തിന്റെ കിളിവാതിലൂടെ അകത്തു കയറണം. നമ്മളെ പോലെയുള്ള ബുദ്ധിമാന്മാർ അന്നുണ്ടായിരുന്നു, അവര് പറഞ്ഞു ഈ വൃത്തന് വേറെ പണിയൊന്നും ഇല്ല. ഏത് മഴ ഏത് വെള്ളപ്പൊക്കം, അന്നുവരെയും വെള്ളപ്പൊക്കം ഉണ്ടായിട്ടുള്ള പേമാരി ഉണ്ടായിട്ടുള്ള ഉള്ളുകൊണ്ടുണ്ടായിട്ടില്ല. മഞ്ഞുകൊണ്ട് ദൈവം ഭൂമിയെ നനച്ചാണ് ഇവിടുത്തെ ഫലമൂലാദികളെ പരിപോഷിപ്പിച്ചിരുന്നത്. എന്നാൽ ദൈവജനം ഒരു സത്യം ഇന്ന് രാത്രി കറുകപ്പുള്ളിക്കാർ തിരിച്ചറിഞ്ഞിട്ട് കടന്നു പോകുന്നു. ആകാശവും ഭൂമിയും എന്തു ചെയ്യും? ഒഴിഞ്ഞു പോകും. തമ്പുരാന്റെ വചനത്തിൽ ഓരോ വള്ളിക്കോ പുള്ളിക്കോ എന്ത് സംഭവിക്കുന്നില്ല, മാറ്റം സംഭവിക്കുന്നില്ല. ഞാൻ ഇങ്ങനെ ചിന്തിച്ച് ഒടുവിൽ ഒരു കുഞ്ഞും ആ പെട്ടകത്തിനുള്ളിലേക്ക് കയറാതെ വന്നപ്പോൾ യെശയ്യാവിനെ പോലെ ഈ വെല്ലുപ്പച്ചിന് ചങ്കു പൊട്ടി പാടിക്കാണ്, ആകാശമേ കേൾക്കാം ഭൂമി ചെവി തരിക, ഞാൻ മക്കളെ പോറ്റി വളർത്തി അവരെന്നോടും മത്സരിക്കുന്നു, അകൃത്യഭാരം ചുമക്കും ജനം ദുഷ്പ്രവർത്തിക്കാരുടെ മക്കൾ വഷളായി നടക്കുന്നയ്യോ ദൈവമാരെന്നറിയുന്നില്ല. ആകാശമേ കേൾക്കാം ഭൂമി, ഓ ഞാൻ മക്കളെ പോറ്റി വളർത്തി അകൃത്യഭാരം ചുമക്കും ജനം ദുഷ്പ്രവർത്തിക്കാരുടെ മക്കൾ വഷളായി നടക്കുന്നയ്യോ ദൈവമാരെ. പാട്ട് പരിശു കുട്ടി കൊരങ്ങും കുട്ടി താറാവും തത്തി തത്തി എന്തിനുള്ളിൽ കയറി മിണ്ടൂല. എന്തെങ്കിലുമൊക്കെ ഒന്ന് കരകപ്പള്ളിക്കാരെ പറ, പെട്ടകത്തിന്റെ ഉള്ളിൽ കയറി തമ്പുരാൻ ലോകിനോട് പറയാ, ലോകേ ടൈം തീർന്നു. അവരുടെ ഭാര്യമാർ മൂന്നും മൂന്നും ആറ് ലോകവല്ലപ്പൻ കുടുംബം ആരെല്ലാം എട്ട് പെട്ടകത്തിന്റെ വാതിൽ ആരടച്ചു? മുണ്ടൂല. ദൈവം അടച്ചു കഴിഞ്ഞാൽ പുളിഞ്ചോട്ടിലച്ചനല്ല ഐസകല്ല പ്രിൻസച്ച നമുക്ക് തുറക്കാൻ പറ്റൂല. അവൻ അടച്ചാൽ പിന്നെ ആർക്കും, അവൻ തുറന്നാൽ പിന്നെ ആർക്കും അടയ്ക്കാൻ കഴിയത്തില്ല.
എന്താ സംഭവിച്ചെന്നറിയാമോ? പെട്ടകത്തിന്റെ വാതിൽ അടച്ച ആ നിമിഷം നമ്മൾ വായിച്ചത് ലൂക്ക 17:26 ആകാശത്തിന്റെ കിളിവാതിൽ തുറന്നു, ഭൂമിയുടെ ഉറവ് തുറന്നു, 40 രാവും പകലും എന്ത് ചെയ്തു? ഇടതടവില്ലാതെ മഴ പെയ്തു, വെള്ളം മുഴുവനും ഉയർന്നു ഉയർന്നു അവിടെ വരെ അരാരാത്തു പർവ്വതത്തിന്റെ മൂളെ കയറി. എൽദോസ് അച്ഛ, ഇപ്പൊ ഞങ്ങൾക്ക് മനസ്സിലായച്ച 40 ദിവസം ഒന്നും വേണ്ട, നമ്മുടെ അടുത്ത് എത്ര ദിവസം അവസ്ഥ പെയ്തുള്ളൂ? എന്തെങ്കിലുമൊക്കെ ഒന്ന് പറയുന്നില്ല. ഇവിടെ ഒന്നും വെള്ളം പൊങ്ങി, ഇവർ ഇരിപ്പ് കണ്ടിട്ട് വെള്ളം പൊങ്ങി പൊട്ടൊന്നുമില്ല. ഇപ്പൊ പൊങ്ങി വികാരിച്ച അച്ഛവും മുഴുവൻ പൊങ്ങി. ദൈവത്തിന് സ്തോത്രം. സാധാരണ ഈ വെള്ളപ്പൊക്കം വരുമ്പോ ഞങ്ങളുടെ ഇടുക്കി ജില്ലയിൽ ആ കുട്ടനാരും അച്ഛ എല്ലാരും പരീക്ഷിച്ചില്ലേ? ഈ തവണ മനസ്സിലായി കേരളത്തിൽ ഒരു സ്ഥലവും സുരക്ഷിതം അല്ല. ചിലരൊക്കെ മസിൽ പിടിച്ചിരുന്നു. 99 വെള്ളപ്പൊക്കത്തിൽ പോലും എന്റെ വീട്ടിലൊന്നും വെള്ളം കയറിയില്ല. കുഞ്ഞെ 99 വിട്ട് 3-5 കൂടി വെള്ളം അങ്ങ് പോയി. ഞാൻ ഓർക്കിയാ നിങ്ങളെ, ഞാൻ ഇന്നും പ്രസംഗമാണ് തിരുവല്ല റാന്നി ഇട്ടിയപ്പാറ കൊഴുവമ്പാറ അഞ്ചയാനി പാണ്ടനാട് ഒക്കെ തുടങ്ങി. അച്ചായ അച്ചായെല്ലാം ഗൾഫിലൊക്കെ അച്ഛോ, നല്ല അപ്ചർ ബിൽഡിംഗ്, ഗ്രാനൈറ്റ് ബിൽഡിംഗ് ഒക്കെ. പക്ഷെ ദൈവത്തിന്റെ കൃപയും കൊണ്ട് ചിലരൊക്കെ മാസിനെ പിടിച്ച് രക്ഷാസൈന്യം എന്നിട്ട് പറഞ്ഞു ജീവൻ വേണമെങ്കിൽ ഞങ്ങളുടെ കൂടെ കയറി. പിന്നെ രക്ഷാസൈന്യം പോയിട്ട് ഇനി പിന്നില്ലേ? മിലിറ്ററി വന്നാൽ പോലും കേരളം വെച്ചിരുന്നു. പക്ഷെ രാത്രിയായ സമയങ്ങൾ പോയി കഴിഞ്ഞപ്പോഴേക്കും ജീവന്റെ രക്ഷയ്ക്ക് വേണ്ടി. പക്ഷെ നിങ്ങൾക്കറിയുമ്പോ കടലിന്റെ മക്കൾ 1-2 കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞു, ഞങ്ങൾക്ക് ഏറ്റവും തടസ്സമുണ്ടായത് ഈ കേരളീയരായിരിക്കുന്ന മക്കൾ പണതുയർത്തി വെച്ച കൂറ്റൻ മതിലുകളും അതിന്റെ മോളി കുപ്പി ചില്ലുകളും കൂർത്ത മുള്ളുകളും. എന്നാൽ വെള്ളം അങ്ങോട്ട് പോയപ്പോൾ അങ്ങോട്ടേക്കുള്ള എല്ലാം മതിലും തകർത്തു. കുഞ്ഞുങ്ങളെ, വെള്ളം ഇങ്ങോട്ട് പോകുന്നപ്പോ എന്ത് ചെയ്തു? ഇങ്ങോട്ടുള്ളത് പോയി. നമ്മുടെ പറയാമോ കൊച്ചമ്മയും അടിച്ച തലക്കാരി ഞാനു ഒരു നല്ല സ്കൂളിൽ പോയി കിടന്നു. സ്തോത്രം. ഒരേ പാത്രം, ഇത്രയും നിരപ്പും, ഇത്രയും അച്ഛ സോഷ്യലിസ്റ്റും, ഇത്രയും ജനാധിപത്യം. അവിടെ യാക്കോബായ ഓർത്തഡോക്സ്, പൊന്തിക്കോസ്തി, ബാപ്റ്റിസ്റ്റ് ഒന്നും ലഭിച്ചു. എല്ലാരും ഒരേ നമ്മളൊക്കെ കൊടുത്തത് തിന്നു ഭക്ഷിച്ചു കിടന്നു. ഇതൊക്കെ ഓർക്കണം, ഇത് ടേസ്റ്റ് ഡോസ് മാത്രമാണ്. എന്നാ ഞാൻ എന്റെ ദൈവ മക്കളോട് ഇന്ന് രാത്രി വചനത്തിന്റെ കീഴിൽ നിന്ന് പറയട്ടെ, ആ പെട്ടകത്തിനുള്ളിലേക്ക് കയറി ആ കുടുംബം രക്ഷപ്പെട്ടെങ്കിൽ ബാക്കി ഉണ്ടായ ജനത്തിന്റെ അവസ്ഥ എന്താണ്? കുഞ്ഞെ, നമുക്ക് അതുകൂടി വായിച്ചിട്ട് ഞാൻ ആമുഖത്തിന് വിരാമം കുറിച്ചിട്ട് മുഖ്യ സന്ദേശത്തിലേക്ക് നിങ്ങളെ കൂട്ടിക്കൊണ്ട് പോകുക. ഉൽപ്പത്തി നമ്മൾ വായിച്ച ഉൽപ്പത്തി പുസ്തകത്തില് നമ്മൾ വായിച്ചു കേട്ടല്ലോ നോഗിന്റെ കാലഘട്ടത്തിൽ സംഭവിച്ചത്. അതിന്റെ 7:21 തിരുവെഴുത്ത് എന്ന് വായിച്ച കുഞ്ഞ് 7:21 അതുകൂടി പറഞ്ഞിട്ട് ഞാൻ വചനത്തിലേക്ക് എടുക്കുവാൻ ആഗ്രഹിക്കുകയാണ്. പറവകളും കന്നുകാലികളും കാട്ടുമൃഗങ്ങളും നിലത്തെഴിയുന്ന എല്ലാ ഇഴജാതികളുമായി ജലമൊക്കെയും സകല മനുഷ്യരും ചത്തുപോയി എന്ന് ഇവിടെ പറയാറുണ്ടോ? നമ്മൾ മനുഷ്യരെ ചത്തുപോയി എന്ന് പറയാറുണ്ടോ? അതിന് നമ്മളെ പറഞ്ഞ ആ അച്ഛ, ഞങ്ങളുടെ കരകപ്പുള്ളിയിലൊക്കെ സാധാരണക്കാരൊക്കെ എന്നാ ഞങ്ങള് മരിച്ചു. ഞങ്ങളുടെ തിരുമേനിമാരൊക്കെ ആണെങ്കിൽ കാലം ചെയ്തു, മഹാരാജാവാണെങ്കിൽ നാട് നാട് വീങ്ങി. അപ്പൊ മിക്കവാറും ഓരോ സെമിനാരിയിലെ മൽപ്പാനും പ്രൊഫസറൊക്കെ ഇവിടെ ഇരിക്കുന്നത് മിക്കവാറും ഷിഫ്റ്റോ സുറിയാനി എന്നോ അല്ലെങ്കിൽ കിംഗ് ജെയിംസ് ബൈബിൾ എന്നുള്ള ട്രാൻസാക്ഷൻ ചെയ്ത് വന്നപ്പോ മലയാളത്തിലേക്ക് വന്നപ്പോലോ തെറ്റുപറ്റിയതായിരിക്കും. ചത്തുപോയി എന്നല്ലേ ഏരിയകൾ. കുഞ്ഞിയെ വേദപുസ്തകത്തിന് തെറ്റുപറ്റത്തില്ലെന്നും എന്തുകൊണ്ടാ മനുഷ്യൻ മൃഗതുല്യമായി ചത്ത മൃഗങ്ങൾക്ക് തുല്യമായി മനുഷ്യരും മൃഗങ്ങളും കന്നുകാലികളും ചത്തൊടുങ്ങി എന്ന് ദൈവത്തിന്റെ വചനം പറയുന്നുവെങ്കിൽ 8:05 കരകപ്പള്ളി ദേശത്തോട് ദൈവത്തിന്റെ ആത്മാ പറയുന്നു. സങ്കീർത്തന പുസ്തകം 49:9 അതിന്റെ 20 തിരുവെഴുത്തിൽ കുഞ്ഞേ എന്തുകൊണ്ടാണ് മനുഷ്യൻ ചത്തുപോയത്? മാനത്തോടുകൂടിയിരിക്കുന്ന മനുഷ്യൻ നീ വിവേകഹീനനായി കഴിഞ്ഞാൽ ചത്തുപോകുന്ന നശിച്ചു പോകുന്ന മൃഗത്തിനു തുല്യമായി തീരും. ശരിയും തെറ്റും തിരിച്ചറിയുവാനുള്ള വിവേചന ശക്തി ദൈവം എനിക്കും നിങ്ങൾക്കും തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇന്ന് രാത്രി ആ ലോകവെല്ലുപ്പ
അച്ഛന്റെ വാക്പുരണി പുല്ല് വില കൽപ്പിക്കാതെ ചത്തൊടുങ്ങിയ ജനതയുടെ കൂടെ ഞാനും നീയുമായി തീരാ. ഇതാ പാട്ടുകാരൻ ഓർമ്മപ്പെടുത്തുകയാണ്, കൃപയുടെ വാതിലി നാം ഊട്ടുവാൻ തുടങ്ങുന്നു, സോദരരെ ഓടി വന്നാൽ നിങ്ങൾക്കും പ്രവേശിക്കാം ലോകമായ കപ്പലിൽ. സോദരരെ കൃപയുടെ വാതിൽ കൂട്ടാൻ പോകുക. ഞാൻ ഏഷ്യ 24:5 വായിച്ച് നിങ്ങളോട് പറഞ്ഞത്, ഭൂമി മനുഷ്യരുടെ അകൃത്യങ്ങളും തുട്ടതകളും പെരുകിയിരിക്കുന്നു. ഞാൻ ഇടുക്കി ജില്ലയിൽ അച്ഛൻ ഓർമ്മപ്പെടുത്തി തോക്കുപാറ പള്ളി ഈ ദിവസങ്ങളിലെ രക്ഷാപ്രവർത്തനങ്ങളിൽ ഹൈറേഞ്ചിന്റെ മലയിടുക്കിൽ കയറി ഇറങ്ങി ഓരോ വീടുകളും നഷ്ടപ്പെട്ടവരും വാങ്ങിപ്പോയുള്ള ഭവനങ്ങളിൽ കയറി ഇറങ്ങിയ ഒരു അച്ഛനാണ് ഇന്ന് രാത്രി നിങ്ങളോട് പ്രസംഗിക്കുന്നത്. ദൈവമക്കളെ, നിങ്ങൾ കഴിയുമെങ്കിൽ നിങ്ങൾ ഈ ദിവസങ്ങളിലൊന്ന് ഇടുക്കി ജില്ലയിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ ഇടുക്കി ജില്ല ഒരിക്കലും ഇതുപോലെ ഭീഭത്സമായിരിക്കുന്ന ഒരു വിപത്ത് കണ്ടിട്ടില്ല. ചില സ്ഥലങ്ങളിൽ ഭൂമി കിലോമീറ്ററുകൾ വിണ്ടുകീറി കിടക്കുന്നു. എന്റെ തോക്കുപാറിടവിൽ നിങ്ങൾക്കറിയണം, അടിമാലിയിലേക്ക് പോകുമ്പോൾ കുഞ്ഞുങ്ങളെ ഒരു മുസ്ലിം കുടുംബം അവർ കിടന്നിറങ്ങിയ സ്ഥലത്തേക്ക് ഓഗസ്റ്റ് 14 രാത്രി 9:30 ആ കൂറ്റൻ ബേമാരി വെള്ളം വന്നപ്പോൾ മല ഇടിഞ്ഞു വന്നിട്ട് ആ രാത്രി ഉറങ്ങിക്കിടന്ന 5 പേരുടെ വീണിട്ട് 2 പേരൊഴി 7 പേരിൽ 5 പേരും അവരുടെ മയ്യത്താണ് അടിമാലി മുസ്ലിം ജുമാത്ത് പള്ളിയുടെ കബറസ്ഥാനിലേക്ക് ഇറക്കിയത്. ഞാൻ ഈ കഴിഞ്ഞ ദിവസം രാജകുമാരി ഭാഗത്തുനിന്ന് ദൈവമക്കളെ പൊന്മുടി വഴി അതായത് ഞങ്ങളുടെ പനംകുട്ടി വഴി കടന്നു വരുമ്പോൾ ഒരു ഗ്രാമം മുഴുവനും ഒലിച്ചു പോയി. അവിടെ ഒരു കുടുംബത്തിൽ 5 പേരിൽ 2 പേരുടെ ശവം കിട്ടി, 3 പേരുടെ മയ്യത്തിൽ നിന്ന് കിട്ടിയിട്ടില്ല. ഉറ്റവരുപട്ട് അമീനി ലോകത്ത് മാറ്റപ്പെട്ട് കടന്നുപോയി. അതേ ക്രിസ്റ്റ് ഭൂമികൾ ഇങ്ങനെ നമ്മൾ നമുക്കറിയാം ഈ കക്ക നീറ്റുന്നത് പോലെ പൊടിഞ്ഞ് ചില സ്ഥലങ്ങളിൽ ഭൂമി കീറിക്കിടക്കുകയാണ്. ഭൂമി ചില സ്ഥലത്ത് വിണ്ടുകീറിയിരിക്കുന്നു, ചില ഭാഗത്ത് ഇടിഞ്ഞു താണ്ടിരിക്കുന്നു. നിങ്ങൾ പത്രത്തിൽ കണ്ടില്ലേ, ദൃശ്യമാധ്യമം കണ്ടില്ലേ, അടിമാലി പട്ടണത്തിന്റെ നെറുകയിൽ നിൽക്കുന്ന 3 നില വീട് എന്ത് ചെയ്തു, ഭൂമിയുടെ ആഴങ്ങളിലേക്ക് പോയി. നെടുങ്കണ്ടത്ത് നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ, 1 കോടി രൂപ മുടക്കി അച്ചായൻ വീട് പണിപെട്ട് കഴിഞ്ഞ വർഷം അതിന്റെ വെഞ്ചിരിപ്പ് നടത്തിയതാ. ഇന്നലെ കഴിഞ്ഞ ദിവസം നിങ്ങൾ കണ്ടു അതിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് 1 കോടി രൂപയുടെ വീടിന്റെ ഇടിഞ്ഞു താഴ്ന്ന വീടിന്റെ മുന്നിൽ നിന്ന് ചങ്കത്തടിച്ചേരുന്ന ഗ്രഹനാഥനെ ഓർത്തുകൊള്ളണം. എന്തുകൊണ്ടാണ് ഇങ്ങനെ മനുഷ്യാതിന്റെ അകൃത്യങ്ങൾ ഭൂമി മേൽ ഭാരമായി കഴിഞ്ഞിരിക്കുന്നു. ഞാനത് കൂടി പറഞ്ഞിട്ട് വിഷയത്തിലേക്ക് കടന്നുവരട്ടെ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം നമ്മൾ വായിച്ചില്ലേ 24:5 മോളെ, അതിന്റെ 17, 18, 19 കൂടി ഞാൻ കറുകപ്പള്ളി ദേശത്തിന് ഒരു മുന്നറിയിപ്പ് നൽകിയിട്ട് ഞാൻ കടന്നു പോകാൻ ആഗ്രഹിക്കുക, വചനത്തിലേക്ക് കടക്കാൻ ആഗ്രഹിക്കുക. വായിച്ച് യെശയ്യ 24:17, 18, 19 തിരുവെഴുത്തുകൾ. ഭൂവാസിയേ, പേടിയും കണിയും കുഴിയും നിനക്ക് നേരിട്ടിരിക്കുന്നു. പേടികൾ ഓടിപ്പോകുന്നവൻ കുഴിയിൽ വീഴും, കുഴിയിൽ നിന്ന് കയറുന്നവൻ കെണിയിൽ അകപ്പെടും. ഇന്ന് രാത്രി എൽദോസച്ഛൻ പ്രസംഗിക്കുമ്പോൾ ഒന്നുകൂടി അമ്മയുടെ പെരുന്നാളിന്റെ 5-ാമത്തെ രാത്രി സായം സന്ധ്യയിൽ ഉയരത്തിന്റെ കിളിവാതിൽ സ്വർഗത്തിന്റെ വലിയവനായ ദൈവം എന്റെയും നിന്റെയും മധ്യേ നീ പാപത്തിന്റെ വഴിവിട്ട് മനസാന്തരപ്പെട്ട് ദൈവകോപത്തിൽ നിന്ന് തെറ്റിയൊഴിഞ്ഞ് നിനക്ക് കയറുവാൻ ഉയരത്തിന്റെ കിളിവാതിൽ തുറന്നു വെച്ചിരിക്കുന്നു. ഇനി കുഞ്ഞെ താഴേക്ക് നമുക്കൊന്ന് നോക്കാം. ഭൂമിയുടെ അടിസ്ഥാനങ്ങൾ കുലുങ്ങുന്നു, ഭൂമി പൊടുപൊട പൊട്ടുന്നു, ഭൂമി കിറുകിറെ കീറുന്നു, ഭൂമി കിടുകിട കിടുങ്ങുന്നു, ഭൂമി മത്തനെ പോലെ ചാഞ്ചാടുന്നു, കാവൽമാടം പോലെ ആടുന്നു. അതിന്റെ അകത്യം അതിന്മേൽ ഭാരമായി തീർന്നിരിക്കുന്നു, അത് വീഴും. എഴുന്നേൽക്കില്ല കുഞ്ഞേ, മനുഷ്യന്റെ മൃഗീയമായ പാപ ചെയ്തി ഈ ഭൂമിക്ക് താങ്ങാവുന്നതിലും പരമായിരിക്കുക. അതുകൊണ്ട് ഇന്ന് രാത്രി ഞാനും നീയും എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ ഇന്നിവിടെ ഏതെങ്കിലും വായിച്ചപ്പോൾ ചില അടയാളങ്ങൾ പറഞ്ഞു,
ആമീൻ. ആരുടെ കാലത്തെ അടയാളമാരുവെന്ന് യൗനാനിബിയുടെ അടയാളമാണ് നിങ്ങൾക്ക് തരുവാൻ പോകുന്നത്. എന്താണ് യൗനാനിബിയുടെ കാലഘട്ടത്തിലുണ്ടായിരുന്ന അടയാളം? ജനം പാപത്തിൽ നിന്നു. യൗനാനിബി നാൽപ്പൂസ് ഉപവസിക്കുവാൻ പറഞ്ഞു. രാജാവും പരിചാരകരും അതേ പ്രജകളും എല്ലാം ആമീൻ ചാക്കൊടുത്ത് ചാരം വാരി വിതറി രട്ടിലിരുന്നു കൊണ്ട് കണ്ണുനീരോടെ ചങ്ക പൊട്ടി കരഞ്ഞപ്പോൾ അതേ യോനയുടെ പുസ്തകം മൂന്നാമധ്യായം 10 തിരുവെഴുത്ത് ഇന്ന് രാത്രി കുറിവാക്യങ്ങളുടെ കൺക്ലൂഷൻ വിട്ടിട്ട് ഞാൻ വചനത്തിലേക്ക് അടുക്കിയ യോനാനബിയുടെ പുസ്തകം 3 അതിന്റെ 10 തിരുവെഴുത്ത് മാത്രമാണ് കുഞ്ഞെ പരിഹാരമുള്ളൂ. യോനാ 3:10 കൂടി ഒന്ന് വായിച്ചേ. അവർ ദുർമാർഗം വിട്ടു തിരിഞ്ഞുവെന്ന് ദൈവം അവരുടെ പ്രവൃത്തികൾ കൊണ്ട് കണ്ടപ്പോൾ താൻ അവർക്ക് വരുത്തുമെന്ന് അരുളി ചെയ്ത അനർത്ഥത്തെ കുറിച്ച് ദൈവം അനുഭവിച്ചു. അവർക്ക് വരുത്തിയില്ല, വരുത്തിയില്ല, വരുത്തിയില്ല. നമ്മുടെ ദൈവം ദീർഘക്ഷമയുള്ള ദൈവമാണ്. നമ്മുടെ ദൈവം കാരുണ്യമാനായ ദൈവം. എന്റെ സമയം ഒത്തിരി അരമണിക്കൂർ കുറിവാക്യങ്ങളോട് മുന്നോട്ട് കടന്നു പോയിട്ടുണ്ടെങ്കിൽ ഇനി 30 സമയം പ്രിയപ്പെട്ട പ്രിൻസ് അച്ഛൻ എനിക്ക് അനുവദിച്ചതിൽ നിന്ന് ഞാൻ നിങ്ങളുടെ ഒന്നാമത്തെ ചിന്തയിലേക്ക് ദുർമാർഗം വിട്ടുതിരിഞ്ഞ് അവർ അനുദപിച്ചു എന്ന് ദൈവം കാണണമെങ്കിൽ ഇന്ന് രാത്രി ഇവിടെ ഒരു പ്രിയ മകനാണ് ആമുഖ സന്ദേശത്തിന് വേണ്ടി അച്ഛൻ 5 കൊടുത്ത് ഇവിടെ എഴുന്നേൽപ്പിച്ചത്. അവൻ പറഞ്ഞു, കുഞ്ഞുങ്ങളെ നിങ്ങളുടെ ഹൃദയം എനിക്ക് തരുമോ, ദൈവത്തിന് കൊടുക്കുമോ എന്നാണ് അവൻ കുറിവാക്യത്തിൽ ചോദിച്ചത്. ഞാൻ ആ വിഷയം ഇന്ന് രാത്രി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തന്നതുകൊണ്ട് ആ ചിന്ത എടുക്കുവാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് പ്രധാന ചിന്തയ്ക്ക് വേണ്ടി ഒരു കൊച്ചു വേദഭാഗം നമുക്ക് വായിക്കാം. ശുദ്ധമുള്ള സദൃശ്യവാക്യ പുസ്തകം 23 അതിന്റെ 26 തിരുവെഴുത്ത് ഇന്ന് കറുകപ്പള്ളി കൺവെൻഷന്റെ 35 കല്ലിട്ട പെരുന്നാളിന്റെ 43 എട്ടു നോമ്പിന്റെ 5 രാത്രി കറുകപ്പള്ളിയിലേക്ക് എന്റെ യേശു പാവപ്പെട്ട എൽദോസച്ചന്റെ അധരങ്ങളിലൂടെ ഇന്ന് രാത്രി ഇവിടെ കടന്നു വന്നിട്ടുണ്ട്. ലോക വെല്ലുപ്പച്ചൻ വിളിച്ചു കൂട്ടിയതുപോലെ ദൈവമേ രണ്ട് അഭിഷിക്തന്മാർ ഇവിടെ ചേർന്ന് ദേശത്തിന് വേണ്ടി ഇടിവിൽ നിന്നുകൊണ്ടാണ് നിങ്ങളെ വിളിച്ചു കൂട്ടിയിരിക്കുന്നത്. ഇന്ന് രാത്രി ദൈവം കറുകപ്പള്ളി ദേശത്തോട് വേറെ ഒന്നും യാചിക്കുന്നില്ല. ഈ ഇടവകയുടെ ഒരു സന്താനമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആമുഖ സന്ദേശം നൽകിയത് ആ മകനോട് ചേർന്ന് ഇന്ന് പ്രഥമമായ മുഖ്യ സന്ദേശത്തിലേക്ക് നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകാൻ ആഗ്രഹിക്കുന്നു. വായിച്ചാട്ടെ ഇന്നത്തെ മുഖ്യ ചിന്തയ്ക്ക് വേണ്ടി ശുദ്ധമുള്ള സദൃശ്യവാക്യ പുസ്തകം 23:26 തിരുവെഴുത്ത്. ആമേ മകനെ, നിന്റെ ഹൃദയം എനിക്ക് തരിക. മകനെ മകളെ, നിന്റെ കൊച്ചു ഹൃദയം ഒരു യാചകനെ പോലെ നിന്റെ യേശു ഇവിടെ വന്നിട്ടു. അമ്മയുടെ പെരുന്നാളിന്റെ 5 രാത്രിയാണ്. 2018 വർഷങ്ങൾക്ക് മുമ്പ് ബേദികളെ ഹേമോമൃത്തായി ആ തണുപ്പുള്ള രാത്രിയിൽ കീറ തുണികളാൽ പാട്ടുണികളിൽ ചുറ്റി ആ പുൽത്തൊട്ടിന് പുറത്തൊരു ശിശു കിടക്കുന്നു. അഖിലാണ്ടത്തിന്റെ ഉടയവനാണവൻ. അവൻ വീരനായ ദൈവമാണ്. അവൻ സമാധാനത്തിന്റെ പ്രഭുവാണ്. അവൻ അത്ഭുത മന്ത്രിയാണ്. രാജാധി രാജാവാണ്. എന്താണ് സാക്ഷാൽ ദൈവമായി ദൈവവേഷം ത്യജിച്ച് ദാസ്യവേഷം ധരിച്ച് തന്നെ താട്ടി പരിശുദ്ധ അമ്മയുടെ മടിയിൽ അപ്പുൽ തൊഴുത്തിന് പുറത്ത് കീറ്റുശീലകളിൽ കിടക്കുന്ന കുഞ്ഞിന്റെ അടുക്കിലേക്ക് കൂട്ടിക്കൊണ്ടുവരിക. സ്വന്തമായി ഭൂമിയിൽ അവനൊന്നുമില്ലായിരുന്നു. അവനന്റെ ഭവനത്തിൽ അന്തിയുറങ്ങി. അവനന്റെ കഴുതയുടെ പുറത്ത് അവൻ യാത്ര ചെയ്തു. തന്റെ രക്ത ശരീരങ്ങൾ വിശുദ്ധ കുർബാനയ്ക്ക് വേണ്ടി ആ സ്ഥാപനത്തിന് അവരന്റെ മണിമാളിക വിരിച്ചൊരുക്കി. എന്തിനു പറയുന്നു, അവന്റെ മൃതശരീരം ഒന്ന് അടക്കം ചെയ്യാൻ അവരന്റെ കല്ലറയാണ് എടുത്തത്. യേശു തന്റെ പരിശുദ്ധ സൂക്ഷിയിൽ ജനതയെ നോക്കി ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, പറവകൾക്ക് എന്തുണ്ട്? മുണ്ടൂല. ആകാശമുണ്ട്. പാമ്പുകൾക്ക് എന്തുണ്ട്? മാളമുണ്ട്.
കറുകപ്പള്ളി നിവാസിയേ, ഇന്ന് രാത്രി യേശു പറയ എന്തില്ല, എന്തിയെ കറുകപ്പള്ളി ദേശത്ത് നോക്കിയിട്ട് യേശു പറയണേ, യേശുന തലചായിക്ക. കാരണം ഈ ഹൃദയത്തിനുള്ളിൽ വേറെ ഉള്ളി കയറിയിരിക്കുക. പണ്ട് ഈ ഐസക്കച്ചനും പ്രിൻസച്ചനും കൂടി അതിനെ തല്ലി ഓടിച്ചു, അങ്ങനെ കുഴപ്പം ഓടിക്കുന്ന ആള് മാമോദിസിക്ക് ആ 90-ാമത്തെ ദിവസം ഇവിടെ കൊണ്ടുവന്നിട്ട് മാമോദിസ് അങ്ങനെ ഏത് കുട്ടിയാകുന്ന അന്നെ കുട്ടി പൗലോസ് ജോർജ് ബേസിലാകുന്ന ഞാൻ ആരും ഉപേക്ഷിച്ചു മുണ്ടൂല, സാത്താനെ ഉപേക്ഷിച്ചു. എത്ര പ്രാവശ്യം എത്ര ആടിയിട്ടു, ഇടതുകരം ഇടതുകരത്തോട് ചേർത്ത് പിടിച്ച് സത്യം ചെയ്ത് സന്തതിയേ, ഞാൻ ഇന്നെയും പറഞ്ഞ് നമ്മൾ ആരും ഉപേക്ഷിച്ചോരാ. എന്നിട്ട് ഈ ബലിപീഠത്തിലേക്ക് നോക്കി മൂന്ന് പ്രാവശ്യമാണ് സത്യം ചെയ്ത് പറഞ്ഞു. ഞങ്ങൾ ആരെ സ്വീകരിച്ചു, നമ്മൾ ആരെ സ്വീകരിച്ചോരാ, മശിയാ തമ്പുരാൻ അപ്പി അച്ഛനാ കൂടാശോടി എത്തുന്നുണ്ട്. ഇത് പിശാചികളുടെ അധിവാസ സ്ഥലമൊന്നും അല്ല, ഇത് ആരുടെ ആലയ, ദൈവത്തിന്റെ ആലയമാ. പ്രതൃപുത്ര പരിശുദ്ധാത്മാവ് സത്യേക ദൈവത്തെ കൊണ്ട് ഞാൻ നിന്നെ ശപഥം ചെയ്യിക്കുന്നു, അശുദ്ധാത്മാവേ വിട്ടുപോ. നമ്മളിന്ന് ആരും ഓടിച്ചു മിണ്ടൂല. എന്താണ് ഇവിടെ ഇരിക്കുന്ന കൊച്ചു പിച്ചടക്ക കുഞ്ഞെ പറയുന്ന, നമ്മളിൽ നിന്ന് അച്ഛന്മാരാരെ ആട്ടിപ്പായച്ചു വിട്ടതാണ്, സാത്താനെ ആട്ടിപ്പായച്ചു വിട്ടു. എന്നിട്ട് നമ്മളിലെ ആരെ കുടിയിരുത്തി, ഒരു ചോദ്യം മനസ്സാക്ഷി കുത്തുകൂടാതെ പറയാമോ, ഇപ്പൊ ഇതിനകത്തിരിക്കുന്ന സാധന ആരാ, അപ്പനും അമ്മയ്ക്കും കഞ്ഞി കൊടുക്കാത്ത ചില സാധനം അങ്ങോട്ട് കൊടുത്തോട്ടെ, ഇങ്ങോട്ട് നോക്കി വയ്ക്കൂ. ഇന്ന് രാത്രി കുഞ്ഞെ നീ മാനസാന്തരപ്പെടുന്നു മോനെ, മദ്യപിച്ച് മതമത്തനായി കിറി തുടച്ചിട്ട് ഗിറുസുണ്ണാണ്ട് പെരുന്നാളാണ്ടോറും കോഴി വെട്ടിയൊക്കെ കൊണ്ടാടിയുണ്ട് കാര്യം. എടാ ഈ ഹൃദയം ആർക്കും കൊടുക്കണം, മിണ്ടൂല. അപ്പൊ ചേശു ഇരിക്കുന്ന മത്തായിക്ക് പോയി മത്തടി കള്ളു കുടിക്കാൻ പറ്റുമോ, മിണ്ടൂല. ഇവിടെ മത്തായിമാരെ ക്ഷമിച്ചിട്ടുണ്ടോ, ഞാൻ എല്ലാരും കൂട്ടിയിട്ടുണ്ട്. അച്ഛാ ഈ പേര് വരുമ്പോ ക്ഷമിക്കണം, ഇപ്പൊ ഭയങ്കര വിഷയം. ഞാൻ അതിന് വരുമ്പോ ഏതീ മത്തായി അകത്ത് കള്ളുകൂടിയാണ്. അപ്പൊ പൗലോസും ചോദിച്ചോ മത്തായിനെ കുറിച്ചല്ലേ അച്ഛൻ പുസ്തകം, എന്നെ കുറിച്ച് പുസ്തകം അങ്ങനെ ഇരിക്കുന്നത്. മോനെ എന്നതിന്റെ ഹൃദയത്തിനുള്ളിൽ യേശു യഥാർത്ഥമായി വസിക്കുന്നുവെങ്കിൽ നിനക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, പാപം ചെയ്യാൻ കഴിയത്തില്ല. പാപം ചെയ്യുന്ന സന്തതി ആരുടെ മകനാണ്, ദൈവത്തിന്റെ. യോഗൻ ഞാൻ പറയുന്നത് പിശാചിന്റെ സന്തതിയോ, ക്രിസ്തുവിൽ നിന്ന് ജനിച്ചവർ, ദൈവത്തിൽ നിന്ന് ജനിച്ചവർക്ക് ആർക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, പാപം ചെയ്യാൻ കഴിയില്ല. പിശാചു പോഷ്ടിന്റെ തന്തയും കള്ളനും കവർച്ചക്കാരനും അറപ്പാനും മുടിപ്പാനും സഞ്ചരിക്കുന്നവൻ ഒരിക്കൽ ആട്ടിപ്പായി ചിറക്കി വിട്ടതല്ലേ. ഇവിടെ നേവെങ്കിലും വായിച്ചപ്പോ നിങ്ങൾ ശ്രദ്ധിച്ചോ, നിങ്ങളെ ആ ദുരാത്മാ വിട്ടുപോയപ്പോ വീട് ശരിക്കും അടിച്ച് തൂത്തുവാരി അലങ്കരിച്ചിട്ടേക്ക്. അവൻ അടങ്ങിയിരിക്കുവോ, ഇല്ല. അവൻ എന്ത് ചെയ്തു, പുറത്തു പോയവൻ എന്ത് ചെയ്തു, തന്നിലും എന്തി കഥകളിക്കാരിങ്ങനെ തന്നിലെ ശക്തി ഏറിയ എടാ ഓരണത്തിന് ഓടിച്ചു വിട്ടത്. ഇപ്പൊ എത്ര കൂടെ വന്നേക്കണ, ഏഴെണ്ണം. അപ്പോ ഈ അച്ഛന്റെ ബേസിലൊക്കെ 90 ദിവസം കഴിഞ്ഞ് ഇപ്പൊ 10, 13, 14, 15 ടീനേജ് ഊച്ചാന്താടി മുഴുകാൻ ഈ കോഴിക്കോട്ടൊക്കെ പോലെയൊക്കെ ആയി. അവന് മനസ്സിലായി ഇത് തന്നെയാ പറ്റി. അപ്പൊ പറഞ്ഞു മോനെ കുഴപ്പമൊന്നുമില്ല, ഒരു വാട്സാപ്പ് ഇന്റർനെറ്റ് കിട്ടണം, ഞാൻ അപ്പൊക്കെ ഉപയോഗിച്ചോടാ. അങ്ങേ വീട്ടിലെ ജോർജ് കുട്ടി പൗലോസിന്റെ പെണ്ണുപിള്ളേനെ വിളിച്ച് മോളൂന്ന് വിളിച്ചു. അപ്പത്തിന്റെ എവിടെ ഇരിപ്പുണ്ടോ, അങ്ങോട്ടും കൂടെ നോക്കണ്ട, നിന്നെ പിശാചെടുത്ത് വിനിയോഗിച്ചു. മോനെ മോളെ ശ്രദ്ധിച്ചോണം, നിന്റെ നെറ്റിയിൽ കുത്തിയ മൂറോനാൽ അടയാളമിട്ടു. ഇസ്രായേൽ മക്കളുടെ കട്ടുള്ള കുറുമ്പടിമേലും വാതിൽ പൊടിമേലും കുരുടരക്കപ്പെട്ട കുഞ്ഞാടിന്റെ രക്തം കൊണ്ട് മുദ്രയിട്ട രാത്രിയാണ് സംസ്കാരകൻ തെറ്റിയൊഴിഞ്ഞു പോയത്. അന്നവർ പാടി എൻ സങ്കടങ്ങൾ സകലകൾ സംഹാര ദൂതനെന്നി
അതുകൊണ്ടാണ് ഈ അച്ഛൻ ഓരോ ആരാൻ കർത്താവിന്റെ വിജയ ശ്രീമായാൽ രക്ഷിക്കപ്പെട്ടവരുമേ പരിശുദ്ധ റൂസ്മായുടെ അടയാളത്താൽ മുദ്രകുത്തപ്പെട്ടവരുമേ ഈ ത്രുത്വം നിങ്ങളെ ഏതാ അവിടെ ഇരിക്കണേ പിതാവാം ദൈവം പുത്രനാം ദൈവം പരിശുദ്ധ രൂപിയാം ദൈവം ത്രോണോസിൽ ഇരിക്കുന്ന എന്താ കർത്താവിന്റെ തിരു ശരീര രക്തങ്ങളാകുന്ന ഈ തീക്കട്ട കുഞ്ഞേന്റെ കടങ്ങൾക്കും പാപങ്ങൾക്കും അത് പരിഹാരമാണ്. എട്ട് നോമ്പിന്റെ എട്ട് ദിനം കൊടിയിറങ്ങുമ്പോൾ ചിന്തിക്കണം, ഇടവകിലിയാവാലവൃത്തം കുഞ്ഞുങ്ങളും സത്യകുംഭസാരം നടത്തി കർത്താവിന്റെ വിശുദ്ധ കുർബാന അനുഭവിച്ചു വേണം ഇവിടുന്ന് പിരിയാൻ. ഞാൻ ചിന്തയിലേക്ക് കൂട്ടിക്കൊണ്ട് സമയം ഒത്തിരി ഘടികാരം സ്പീഡിന് പോയിക്കൊണ്ടിരിക്കുക. ഇന്ന് രാത്രി പറയ വേറെ ഒന്നും ചോദിച്ചില്ല, എന്തു കൊടുത്താ മതി മോനെ മോളെ എന്റെ ഹൃദയം എനിക്ക് തരിക, ഒന്ന് സമർപ്പിച്ചു കൊടുക്കാൻ കഴിയുമോ? അപ്പച്ചാ നീതിമാന്മാരെ തേടി വന്ന ദൈവം, പാപിയെ തേടി വന്ന ദൈവം, 99 ഇട്ടിട്ട് കാണാതെ പോയി ഒന്നിനെ തേടി വന്ന യേശുവിടെ വന്നിട്ടുണ്ട്. ആ കൊച്ചു ഹൃദയം യേശുവിന് വേണ്ടി കൊടുക്കാം. യേശു മാത്രമാ പറഞ്ഞുള്ളൂ, ഞാൻ നീതിമാന്മാരെ തേടിയല്ല വന്നത്, ഞാൻ പാപിയെ തേടി വന്ന ദൈവമോ? 99 ഇട്ടിട്ട് കാണാതെ പോയി ഒന്നിനെ തേടി വന്ന ദൈവം. നിങ്ങൾ ആരെയും കള്ളുകുടിയനും തെമ്മാടിയും മദ്യപാനിയായിട്ട് മക്കളെ ചിത്രീകരിക്കരുത്. സഹോദരിമാരെ വിനയത്തോടെ പറയുക, അച്ഛാ എനിക്ക് എത്രയെത്ര നല്ല ആലോചന വന്നറിയാമോ അച്ഛാ, പക്ഷെ ഈ കറുകപ്പിള്ളി മുടിഞ്ഞ കുടുംബത്തിലേക്ക് എന്നെ കെട്ടി കയറ്റിക്കൊണ്ടുവന്ന അന്ന് തുടങ്ങിയത് അച്ഛാ. പിന്നെ എന്റെ അച്ഛാ ഞാൻ എന്റെ മക്കളെ പിള്ളേരെ ഓർത്ത് പറഞ്ഞ അച്ഛനോട് എല്ലാം തുറന്നു. അച്ഛനറിയാമോ എത്ര നല്ല ആലോചന വന്നത്? എന്റെ കുഞ്ഞി കലകം, ഞാൻ പുളിക്കത്തൊട്ടി പള്ളിയിൽ ഈ കണ്ടനാടിന്റെ കിഴക്ക് വശത്ത്, ഇപ്പോ കണ്ടനാട് മറ്റേ മോച്ചൂടെ ഡയോസിലാണ്, അവിടെ ഇരിക്കുമ്പോ ഒരു മേരി ചേച്ചി പറഞ്ഞു, ഈ എത്ര എന്നോസിച്ച പാമ്പ് കടിച്ച് ഇടി അടിയ പോണേ. ഇത് ഞാൻ മാത്രം ഒടുങ്ങി പോകുന്നില്ല, കാരണം ഒരു പൗലോസേട്ടൻ വീട്ടുകാരെന്ന് ഞാൻ പറയുന്നത്, ഈ പുള്ളി മദ്യമൊക്കെ വാറ്റി കുടിക്കുകയും ചെയ്യും വിൽക്കുകയും ചെയ്യും, പുള്ളി ബ്ലാഡറൊക്കെ പോയൊരു മൂത്രസഞ്ചി എല്ലാം നഷ്ട ഇതിന് യൂറിൻ കംപ്ലൈന്റ് വന്നിട്ട് ഒരു തൂക്കി അതിലേക്ക് രൂപിട്ടേക്ക് ഇതൊക്കെ ചെയ്തിട്ട് ഈ പൗലോസ് ഞാൻ പരപ്രാവശ്യം പൗലോസുള്ള ഈ പരിപാടി ഒക്കെ നിർത്ത. അപ്പൊ അങ്ങനെ പറഞ്ഞോ, എനിക്ക് മരുന്ന് വാങ്ങണമെങ്കിൽ 170 രൂപയാണ് അച്ഛ, 20 രൂപയുണ്ട്, ഇച്ചിരി കരിപ്പെട്ടി ഒക്കെ ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് അത്യാവശ്യം എന്റെ മേലൊമ്പരോ എന്റെ രോഗത്തിന് ശമനം ഡൈസൊക്കെ ചങ്ങനെ പറഞ്ഞു. ഞാൻ പറഞ്ഞു പൗലോസേട്ടാ ഇവിടെയോ നിത്യം ഇവിടെയോ നിങ്ങൾക്ക് രോഗവും കഷ്ടതയും പ്രയാസവും. ഞാൻ പറഞ്ഞു ഇനി ഇഞ്ചമുള്ളിയും കാട്ടിൽ നിന്ന് കുമ്മുള്ളിയും കാട്ടിലേക്ക് ഇടുന്നു കേട്ടോ, ഇനി ഇവിടെ കഷ്ടത പോയി ആ കെടാത്ത തീയിലും ചാങ്ങാത്ത മുടിവിലേക്കൊക്കെ പോകരുത്. ഈ പൗലോസ് ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും ഈ വാറ്റി പിടിച്ചിട്ട് ഈ മേരീനെ എന്തിനാമോ ഇങ്ങനെ കുനിച്ചു പിടിച്ചിട്ട് പോലീസുകാരിടിയ മുട്ടുകൊണ്ടൊരു ഇടിയുണ്ട്, ഇക്കോന് 2 ഇടിയ ചെന്ന്. അപ്പൊ ഈ ചേച്ചി രാഗി അങ്ങയുടെ ഒരു പരിപാടി അതിന്റെ ആ ഫ്രണ്ടിലെ തൂണയിൽ വന്നിട്ട് പറയാ, എന്റെ ദോസച്ചാ എത്ര പാമ്പ് അടിച്ചും ഇടി വെട്ടി തട്ടിപ്പോളെ. ഇനി അമ്മാ തോടിയിട്ട് ഞാൻ പറഞ്ഞു മേരി ചേച്ചി കെട്ടിയോനെ പ്രാഗല കേട്ടോ, ശബിക്കല്ലേ ദൈവം തന്ന ജീവിത പങ്കാളിയല്ലേ, അതുകൊണ്ടൊന്ന് മാനസാന്തരത്തിനോട് പ്രാർത്ഥിക്കും. അച്ഛനെങ്ങ പറഞ്ഞാ മതി ഇടിയുള്ള മുഴുവനും ഞാനാ. ഒരു ദിവസം ഈ ചേച്ചി ആ പള്ളിയിൽ തൂണെന്ന് പറഞ്ഞിട്ട് 40 ദിവസം കഴിഞ്ഞു ചേച്ചി ആഗ്രഹിച്ചതുപോലെ ആര് മരിച്ചു പറയാൻ, പൗലോസേട്ടൻ മരിച്ചു 40 ദിവസത്തിന് മുമ്പ്. ഒരു 20 ദിവസം കഴിഞ്ഞപ്പോ ഈ ചേച്ചി അതേ പിന്നെ എങ്ങനെ അടിച്ചു കറി. ഞാൻ ചോദിച്ചു ചേച്ചി എന്ത് കാര്യം, അച്ഛാ എത്ര കള്ളുകൂടിയാണെങ്കിലും ഒരു അഞ്ചിക്കൂട്ടുണ്ടായിരുന്നു അച്ഛോ, ഒരു അഞ്ചിക്കൂട്ട് കണ്ണുള്ളപ്പോൾ അച്ഛോ എന്നാണ് ആ കണ്ണി ശ്രദ്ധിച്ചോണം ശ്രദ്ധിച്ചോണം, ആരെയും കുഞ്ഞുങ്ങളെ പ്രാകരുത് ശപിക്കരുത്. ആ ചേച്ചി നിറങ്ങളോടെ പറയുകയായിരുന്നു പൗലോസേന്റെ ശവം മണ്ണോട് മണ്ണിയായിരുന്നപ്പോൾ ആ ചേച്ചിക്ക് കെട്ടിയവൻ രക്ഷപ്പെട്ടു. അതുകൊണ്ട് ഇന്ന് രാത്രി പാപിയുടെ മാനസാന്തരത്തിന് വേണ്ടി നീ കണ്ണുനീരോടെ പ്രാർത്ഥിക്കണം. മക്കളെ വചനം കേൾക്കുന്ന ഏതെങ്കിലും കുഞ്ഞുങ്ങൾ നിങ്ങളുടെ കൊച്ചു ഹൃദയം തമ്പുരാന് വേണ്ടി ഒന്ന് സമർപ്പിച്ചു കൊടുക്കാമോ? വാസ്തവമായി നീ സമർപ്പിച്ചാൽ മോളെ ഒന്ന് വായിച്ച ഏകസ്കേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ തമ്പുരാന്റെ കരങ്ങളിലേക്ക് ഹൃദയം വെച്ചു കൊടുക്കും. അതിലൂടെ കർത്താവ് ഇങ്ങനെ പറയുകയാണ്, ശുദ്ധമുള്ള ഏകസ്കേൽ പ്രവാചകന്റെ പുസ്തകം
36 അതിന്റെ 25-26 തിരുവെളുപ്പിൽ അച്ഛനുവിൽ 15 സമയമുള്ള 3 ചിന്തകൾ അതിവേഗം പങ്കുവയ്ക്കേണ്ടതായി തുടർന്ന് വായിച്ചു. ആമീൻ. ഞാൻ നിങ്ങളുടെ മേൽ നിർമ്മല ജലം തളിക്കും, നിങ്ങൾ നിർമ്മലരായിത്തീരും. ഞാൻ നിങ്ങളുടെ സകല മലിനതകളെ നീക്കി, സകല വിഗ്രഹങ്ങളെ നീക്കി നിങ്ങളെ നിർമ്മലീകരിക്കും. ഞാൻ നിങ്ങൾക്ക് പുതിയൊരു ഹൃദയം തരും, പുതിയൊരാത്മാവിനെ ഞാൻ നിങ്ങളുടെ ഉള്ളിലാക്കും. കല്ലായുള്ള ഹൃദയം നിങ്ങളുടെ ജഡത്തിൽ നിന്ന് നീക്കി മാംസമായൊരു ഹൃദയത്തെ നിങ്ങൾക്ക് തരും. ദൈവത്തിന് സ്തോത്രം. കുഞ്ഞുങ്ങളെ, ഞാനും നീയും വരുവാനിരിക്കുന്ന ലോകത്തിന് പുതിയ ജീവന് വേണ്ടി പാർക്കുന്ന ഒരു കൊച്ചുകൂട്ടമാണ്. രണ്ട് പത്രോസിലെ ലേഖനം 3 ഭാഗ്യവാനായിരിക്കുന്ന പത്രോസ് അപ്പോസ്തലൻ ആ 3:13 ഞാനും നീയും ആരെന്നുള്ള സന്ദേശം നമുക്ക് അവിടെ തരുന്നു. നാം അവന്റെ വാക്യത്തെ പ്രകാരം നീതി വസിക്കുന്ന പുതിയ ആകാശത്തിനും പുതിയ ഭൂമിക്കും വേണ്ടി കാത്തിരിക്കുന്നു. ഐസക്കച്ചൻ സർവശക്തിയുള്ള പിതാവായി ആകാശത്തിന്റെയും ഭൂമിയുടെയും എന്ന് സുറിയാനി സഭയുടെ വിശ്വാസ പ്രമാണം നിക്യാസുനഗദോസിലെ 318 പിതാക്കന്മാരാൽ ക്രോഡീകരിച്ച് മരത്തനേഷ് എന്ന സുറിയാനി പിതാവിന്റെ അധ്യക്ഷതയിൽ കൂടി സുറിയാനി സഭയ്ക്കല്ല ലോകത്തിലെ എല്ലാ ക്രൈസ്തവ സഭയും ഏറ്റുചൊല്ലുന്ന വിശ്വാസ പ്രമാണത്തിന്റെ വാക്കുരണിയാണ് വരുവാനിരിക്കുന്ന ലോകത്തിന് പുതിയ ജീവൻ. അതുകൊണ്ട് കിടുകിട പൊട്ടുന്ന ഭൂമി, വെള്ളപ്പൊക്കം വന്നോട്ടെ, പേമാരി വന്നോട്ടെ, മുല്ലപ്പെരിയ തകരട്ടെ, ഇവിടുത്തെ ഡാമുകളൊക്കെ തുറന്നു വിട്ടോട്ടെ, ഒരുപക്ഷെ ഞാനും നീയും മരിച്ചെന്ന് വരട്ടെ. എന്നാൽ കുഞ്ഞുങ്ങളെ, ഇന്ന് രാത്രി യേശു പറയുകയാണ്, നിന്റെ കൊച്ചു ഹൃദയം എനിക്ക് തന്നാൽ മോനെ ആ കാൽവരിയിൽ ഒഴുകിയ എന്റെ ചങ്കില ചോര നിന്റെ ഹൃദയത്തിന്റെ മേൽ ഞാൻ തളിക്കും. ഞാൻ നിനക്ക് പുതിയൊരു ഹൃദയം തരും. നീതി വസിക്കുന്ന പുതിയ ആകാശ പുതുവാന ഭൂമിയിലേക്ക് പോകണമെങ്കിൽ മോനെ മദ്യപാസക്തിയുള്ള വിദ്വേഷവും പകയും പിണക്കവുമുള്ള ഇതിനകത്ത് ചങ്ക പൊട്ടിയിരിക്കുന്ന അപ്പച്ചന്മാരുണ്ട്, അമ്മച്ചിമാരുണ്ട്. എന്തിയെ കഷ്ടപ്പെട്ട് മക്കള് കറുകപ്പള്ളിയിൽ വളർത്താൻ വേണ്ടി അവരെന്റെ പാടശേഖരത്തിൽ പോയി കൂലി വേല ചെയ്ത് നാഴിയോ ഇരുനാഴിയോ ആമീനാ നെല്ല് ആമീൻ കുത്തി ആ പതമ്പ് കുത്തി ഉരലിട്ട് കുത്തി നാഴി അരിയോ ഇരുനാഴി അരിയോ കൂടുതൽ വെള്ളത്തിലിട്ട് വേവിച്ചിട്ട് ഈ അമ്മച്ചി പറയുമായിരുന്നു, ഈ അപ്പച്ചൻ പറയുമായിരുന്നു, ഇതെന്റെ പൗലോ കുഞ്ഞിനുള്ള, ഇതെന്റെ ബേസലിനുള്ളതാ, ഇതെന്റെ മത്തായി കുഞ്ഞിനുള്ളതാ, ഇതെന്റെ ഏലിയാമയ്ക്കുള്ളതാ. മക്കളുടെ എണ്ണയൊക്കെ ഇന്നത്തെ പോലെ കണക്കല്ലോ, ആരുടെ ഒരു ഡസ്മൊക്കെ ഇല്ലേ? ഇങ്ങനെ കൊടുത്തു കഴിയുമ്പോഴേക്കും എല്ലാം മറ്റൊക്കെ മക്കൾക്ക് വാരി കൊടുത്തും അമ്മയുടെ ഭാഗം വരും. കഞ്ഞി വെള്ളം മാത്രമാകും ആ വറ്റും വെള്ളം പറ്റില്ലല്ലോ, വെള്ളം മോന്നി ചട്ടയും മുണ്ടും മരിഞ്ഞു കുടി. ആ അമ്മ രാത്രി പല പ്രാവശ്യം കിടന്നു, പക്ഷെ അന്ന് അമ്മച്ചിക്കൊരു കൊതി ഉണ്ടായിരുന്നു, നരചരവാദിച്ച അപ്പച്ചന്മാർക്കൊരു കൊതി ഉണ്ടായിരുന്നു. എന്റെ മാത്തുക്കുട്ടി, എന്റെ ജോർജ് മോൻ, എന്റെ ബേസൻ, എന്റെ പൗലോസ്, അവൻ വെള്ളം തോർന്ന് വരുമ്പോ എന്റെ സങ്കടമൊക്കെ എന്തെങ്കിലുമൊക്കെ ഒന്ന് പറയാ. മാറും അച്ഛോ മാറും. അങ്ങനെ ഇരിക്കുമ്പോഴല്ലേ ഓർക്കണ്ടേ കരകപ്പള്ളിയിലേക്ക് നിന്നെ കെട്ടി കയറ്റി കൊണ്ടുവന്ന് ഓർക്കണ്ടോ? കുറച്ച് വർഷം മുന്നോട്ട് നോക്കിക്കേ, ഏതോ വലിയ പറഞ്ഞു മോളെ വലുത് കാലി വെച്ച് കേറിക്കോടി. ചില സാധനങ്ങൾ ചില വീട്ടിലേക്ക് വലുത് കാലി വെച്ച് കേറി അന്ന് തുടങ്ങി കഷ്ടകാലം. ആരുടെ? അപ്പന്റെ അമ്മയാണ്. ഞാൻ മുരുക്കുന്നൊട്ടി സെന്റ് ജോർജ് പള്ളിയിൽ 24 മുമ്പ് വികാരിയായിട്ടിരിക്കുമ്പോ അവിടെ ഞാനും എന്റെ ജീവിത പങ്കാളി പട്ടേറ്റ് ആദ്യം ഇരുന്ന പള്ളിയാണ് മുരുക്കുന്നൊട്ടി പള്ളി. ഈ പ്രിൻസ് അച്ഛനൊക്കെ ഒത്തിരി പ്രസംഗിക്കാൻ പോയിട്ടുള്ള ഒരു പള്ളിയാണ്. ദൈവത്തിന് സ്തോത്രം. ഒരു വെല്ലുപ്പൻ രാവിലെ ഞാനിങ്ങനെ പാർശ്വം, ഞാനൊരു ഭാര്യയുണ്ട്, രാവിലെ ഒരു 6:30 ആക്കി വെല്ലുപ്പൻ ഓടിക്കതച്ചു വന്നു. ഞാൻ വൈഫിനോട് ഞെടി ഒരു ഗ്ലാസ് കട്ടങ്ങാപ്പി കൊടുക്ക, എന്റെ ഭാര്യ അമീന വന്ന വെല്ലുപ്പച്ചന് ഇങ്ങനെ കതച്ചുകൊണ്ട് വെല്ലുപ്പന് ഒരു ഗ്ലാസ് ചൂടൻ കട്ടങ്ങാപ്പി കുടിച്ചു. ഞാൻ ചോദിച്ചു അച്ഛാ എന്തിയെ വന്നേ? ആ പിതാവ് പറഞ്ഞു
എൽദോസ് അച്ഛൻ അറിയാം, ഞങ്ങള് ഈ ഇവിടെ നിന്ന് ഈ പിറവത്ത് നിന്ന് പാമ്പാക്കൂട് ആട്ടിൻകുന്ന് പള്ളി ഇടവക്കാരൻ കൂത്താട്ടോളം ആട്ടിൻകുന്ന് പള്ളി ഇടവക്കാരനായ ആ മനുഷ്യൻ വർഷങ്ങൾക്ക് മുമ്പ് നേര്യമംഗലം പാലാമനുഷ്യ ഇങ്ങനെയാ പറഞ്ഞത്, അച്ഛാ നേര്യമംഗലം പാലത്തിലൂടെ ഞാനോളം വരുമ്പോൾ ഒരു ചാക്ക് കെട്ടിനുള്ളിൽ കുറച്ച് ചളങ്ങിയ പാത്രങ്ങൾ രണ്ട് മമ്മട്ടിയും തൂമ്പയും വെട്ടുകത്തിലുള്ളു അച്ഛോ, എട്ടേക്കർ ഭൂമി വെട്ടിപ്പിടിച്ചു എൽദോസ് അച്ഛ, എട്ടേക്കർ ഭൂമി അച്ഛോ, ഞങ്ങൾക്ക് ആദ്യം നാല് പെൺകുഞ്ഞുങ്ങളാണ് ഉണ്ടായത് അച്ഛാ, ഒരു ആൺതരി കിട്ടാൻ വേണ്ടി ഞാനോളും കൂടി കോതോങ്കുളത്ത് മുത്തപ്പന്റെ കബറങ്കി വന്നിരുന്ന് ഭജനമിരുന്ന് പ്രാർത്ഥിച്ചു എൽദോസ് അച്ഛോ, ഞങ്ങൾക്കൊരു മോന ദൈവം തന്നോട്ടോ, ഞങ്ങൾ അവനെ കൊണ്ടേ എവിടെ കൊണ്ടേ മുക്കി ഉണ്ടൂല കോതോങ്കലം പാർത്തോമൻ ചെറിയ പള്ളി കൂടെ അവനെ മാമോദിസ് മുക്കി അച്ഛ, എന്നിട്ട് അവനിട്ട പേര് ആരുടെ പേരായിട്ട്, ബാബയുടെ പേര്, എന്റെ എൽദോ കുഞ്ഞ്, എൽദോ കുഞ്ഞ്, എന്റെ എൽദോ കുഞ്ഞ് സിറ്റി പോട്ടെ, അവിടെ സിറ്റി എന്ന് വെച്ചാ കോഴിക്കോട് എറണാകുളം സിറ്റി പോലെ കേട്ടോ, അവിടെ കടുക്കാ സിറ്റി, കുടുക്കാ സിറ്റി, മിമിനാർ സിറ്റി, എൻആർ സിറ്റി, ഒരു മച്ചി പീടിക ഒരു ചായക്കട രണ്ട് ബോണ്ടേ പരിപോടെ കിട്ടുന്ന സിറ്റി. ഈ അപ്പച്ച പറഞ്ഞു എന്റെ എൽദോ കുഞ്ഞ് സിറ്റി പോട്ട് വരുമ്പോ അച്ഛാ ഒരു പൊതി കൊണ്ടുവരും അച്ഛാ, അമ്മേനും പറഞ്ഞ് അവക്കടെ കൈ കൊണ്ട് കൊടുക്കുവാർന്നു അച്ഛോ, ഞാൻ അവളും കൂടി കിള്ളി പൊളിച്ച തിന്നു അച്ഛാ, എന്റെ എൽദോ കുഞ്ഞിന്റെ കല്യാണം കഴിഞ്ഞിട്ട് അച്ഛാ ഇപ്പൊ അഞ്ചു മാസമായിട്ട് എന്തില്ല ഉണ്ടൂല പൊതിക്കെട്ടില്ലച്ചോ, പൊതിക്കെട്ടില്ലച്ചാ. ഞാൻ ചോദിച്ചു അപ്പച്ച ഈ മോനെ വിളിച്ചില്ലേ അച്ഛാ, പൊതിക്കെട്ടൊന്നും ഞങ്ങൾക്ക് ആവശ്യമില്ലച്ചോ, അഞ്ചു മാസമായി അപ്പച്ചാന്ന് വിളിച്ചിട്ട് അമ്മേന്നൊന്ന് വിളിച്ചിട്ട് എന്റെ ചങ്ക് പൊട്ടുവാച്ചോ. ഞാൻ ചോദിച്ചു മോനെ അപ്പച്ചനെ ഉപദേശിച്ചില്ല പൂവാച്ചാ, ഞാനിപ്പൊ രാവിലെ അച്ഛന്റെ അടുക്കലേക്ക് വരാൻ കാരണം എന്നറിയാമോ, എന്റെ മോൻ എന്നോട് പറഞ്ഞു പറയുമ്പോ അപ്പനും അമ്മയും പള്ളി വിവാഹമുദാശിക്ക് വന്നില്ലായിരുന്നു, എൽദോസ് അച്ഛൻ അവിടെ ഞാനാട്ട കെട്ടിച്ചത്, എൽദോസ് അച്ഛൻ അവിടെ ഏതെങ്കിലും ഒരു വായിച്ചു കേട്ടില്ലായിരുന്നു, പുരുഷൻ തന്റെ പിതാവിനെയും മാതാവിനെയും ചേർത്തു വിട്ട് പിരിഞ്ഞ് തന്റെ ഭാര്യയോട് പറ്റിച്ചേർന്നിരിക്കും, ഇനി അവർ ഒന്നല്ല. ഇതെന്നാ പുരുഷ അച്ചായമാരെ കേട്ടു, ഒന്നല്ല ഇനി അവർ രണ്ടല്ല ഒന്ന്. എന്നിട്ട് പിതാവ് എന്നോട് പറഞ്ഞു വാക്ക് അച്ഛാ ഇതാ എന്റെ എൽദോ കുഞ്ഞ്, എനിക്ക് മറുപടി ലോകത്തിൽ ഒരപ്പന് ഈ ഗതികേട് ഉണ്ടാകരുത്, അതുകൊണ്ട് എന്റെ പൊന്നെ എൽദോസച്ചനെങ്കിലും ആ ഭാഗം വരും അത് സുറിയാലി ചെല്ലും. കറുകപ്പള്ളിക്കാരെ നിങ്ങൾ ഇവിടെ ഇരുന്ന് ചിരിക്കുമ്പോൾ എനിക്ക് ചിരിക്കാൻ തോന്നുന്നു, ഇന്ന് അനേക കുടുംബത്തിൽ അപ്പനും അമ്മയും എന്റെ കുഞ്ഞ ആന്റിമാരോട് ഒരു ചോദ്യം ചോദിക്കുക, ഇന്ന് രാത്രി നിന്റെ ഹൃദയത്തിൽ പിശാചാണ് യേശുവാണ് ഇരിക്കുന്നത്, എന്റെ കുഞ്ഞെ നിന്റെ ഇറ്റാലിയൻ മാർബിളും ഗ്രാനൈറ്റും ഒക്കെ അവിടെ ആ കൈ വലിക്കാൻ അപ്പന് എവിടെ വരാൻ അധികാരമില്ല, ഉണ്ടൂല ഡൈനിങ് ഹാളിൽ വരാൻ പറ്റത്തില്ല, വേണമെങ്കിൽ രണ്ടിനും കിടക്കണോടത്ത് കൊണ്ടേ ഭക്ഷണം തരും, പിന്നെ ആരെങ്കിലും ടാറ്റസ് ഉള്ള മോളെ കെട്ടിച്ചു കൊടുത്ത വീട്ടിൽ നിന്നും അവിടുന്ന് ഒരു രണ്ടെണ്ണവും വായും പൊളിച്ചും നീയൊക്കെ ഓർത്തോ അതെ ഇവിടെ ഇരിപ്പും, നീ കാറ്റ് വിതച്ചാൽ നീ എന്ത് കൊയ്യും, ഉണ്ടൂല കൊടുങ്കാറ്റ് കൊയ്യും, ഭൂമിയിലെ കാണപ്പെട്ട ദൈവ മക്കളെ ആര് ഒന്ന് പറഞ്ഞേ, നീ ഭൂമിയിൽ ദീർഘായുസോട് കൂടി ഇരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം, നിന്റെ അപ്പനെയും അമ്മയെയും എന്ത് ചെയ്യണം, ബഹുമാനിക്കണം. അട്ടാ ചേട്ടനോട് പറഞ്ഞ എന്റെ എൽദോ കുഞ്ഞ് ആ വാക്കിനെ തിരിച്ച് ഞാൻ ആ കൊച്ചിനെ വിളിച്ചു കേട്ടു, എന്തായാലും നീ സ്നേഹത്തോടെ എൽദോ കുഞ്ഞു ആ അപ്പച്ചനെ അമ്മ ചൊല്ലി പറഞ്ഞു, കുഞ്ഞുങ്ങളെ നിന്റെ അപ്പനും വയോവൃത്തിയായിരിക്കും, വൃദ്ധനായിരിക്കും, അമ്മ വയോവൃത്തിയായിരിക്കും, നിന്നിക്കരുത് അമ്മയെന്ന് വിളിക്കണം, അപ്പച്ചാന്ന് വിളിക്കണം, ഇതിങ്ങൾ തരുന്ന സമ്പത്തൊന്നും നോക്കരുത്, ഇതൊക്കെ കൃത്യമായി നീ കറുകപ്പള്ളിയില് അപ്പന്റെ സ്വത്തും അമ്മയുടെ സ്വത്തും വീതം വെച്ച ചേട്ടനും കൂടി മേടിച്ചു, എന്റെ കുഞ്ഞ് നിന്റെ അപ്പനെ അമ്മയെ നീ വീതം വെച്ച വെച്ചോട, എന്നിട്ടല്ലേ നീ ദുഃഖവിളി ആ ചച്ച ക്ഷമിക്കണോ വെച്ചോ, ഞങ്ങളേ ആത്മത്തിന് പിന്നെ നല്ല രക്ഷയുണ്ടാവും വെച്ചാ, അപ്പനും അമ്മയ്ക്ക് കഞ്ഞി കൊടുക്കാത്തോടെ ആത്മത്തിന് രക്ഷയോ, നീ ഏഴ് തിരിയല്ല എഴുപത് തിരി ക്ഷമിക്കണം കേട്ടോ, നീ എട്ടു നോക്കി തിരിയും കത്തിച്ചിട്ട് മോടെ, കാണപ്പെട്ട ദൈവത്തെ നീ മാനിക്കാൻ കഴിയില്ലെങ്കിൽ അദൃശ്യനായ ദൈവത്തെ നിനക്ക് സേവിക്കാനും സ്നേഹിക്കാനും കഴിയില്ല. പത്ത് രൂപ കൊടുത്താൽ മധ്യസ്ഥ പ്രാർത്ഥിക്ക് രസീതിനും പണ്ടി
പക്ഷെ നീ ഓർക്കണം, ഇവിടെ നീ കണ്ടുപഠിക്കും, നീ അമ്മയെ ഒന്ന് കണ്ടുപഠിക്കും. ഈ അമ്മ ഗർഭിണിയായപ്പോൾ തന്നെ മാലാഖ പറയുന്നുണ്ട്, നിന്റെ ചാർച്ചക്കാരി ഏരിശുമോ? എന്തേക്ക ഗർഭിണി മച്ചി എന്ന് പറഞ്ഞു നോക്കിയത് എത്ര മാസം? എന്തെങ്കിലുമൊക്കെ ആന്റിമാരൊന്ന് പറഞ്ഞു തൊലയ്ക്ക്. ഏഴാം മാസം, ആറാം മാസം ദൈവത്തിന് സ്തോത്രം. അപ്പോ ആറു മാസം ഗർഭിണിയായ മറിയത്തിന്റെ അല്ല ഏലിശബയുടെ അടുക്കൽ അമ്മ മൂന്ന് മാസം പോയി പാർത്തു. അപ്പൊ അമ്മ എത്ര മാസം ഗർഭിണിയായി? ഒമ്പത് മാസം കഴിഞ്ഞ് തിരിച്ചു. ഒമ്പത് മാസം ഒമ്പത് നാഴിയും വിനാഴിയും കഴിഞ്ഞ് എന്തെടുക്കും? പ്രസവം നടന്നിരിക്കും. ഓരോ ദിവസം നമുക്ക് എടുത്തു. ഈ മൂന്ന് മാസം ദൈവമാതാവ് എന്ത് ചെയ്തു? ദൈവമേ നിങ്ങൾ എന്ത് ചെയ്യും? ഇണ്ടാതിരിക്കണേ. എടി കുഞ്ഞിയ വയോവൃത്തിയായിരിക്കുന്ന ഏലിശമയ്ക്ക് വെള്ളം അരുത്തി കൊടുത്തു കൂടി. എന്നിട്ട് ഇവിടുത്തെ മേരി ഏലിയാമ്മയുടെ ഇരിപ്പ് കണ്ടതെന്ന് അറിയാൻ പാടില്ല. എടി കുഞ്ഞിയെ മധ്യസ്ഥ പ്രാർത്ഥന എല്ലിക്കാൻ എളുപ്പം, പക്ഷെ അമ്മയും വിശുദ്ധന്മാരും നമുക്ക് വഴി ചൂണ്ടികള് കൈ ചൂണ്ടി. നീ ഓർത്തോണം ആ പരിശുദ്ധി അമ്മ മൂന്ന് മാസം ആ ഗലി അവിടെ മറ്റേ മലനാട്ടിൽ പോയി, ഭൂത മലനാട്ടിൽ പോയിട്ട് എന്ത് ചെയ്തു? ഏലിശമയെ ശുശ്രൂഷിച്ചു. മോളെ എടി നീ ഒന്നും കൂടൊന്നും പണിയുണ്ടാട്ടോളി, നിന്നെ വരുതി നാളെ ഒരുത്തി എന്നോട് പറയാട്ടോ. എന്റെ ഒരു ഇടവകയിൽ ഞാൻ ഹൈറേഞ്ചിലെ പള്ളി ഒന്നും പറയുന്നില്ല. അച്ഛാ ഞാൻ ഈ വീട്ടിലേക്ക് വലിഞ്ഞു കയറി വന്നതൊന്നുമല്ല. പിന്നെ എന്നെ ചാടിക്കടിച്ചു. അവള് പറയണേ തണ്ടേടൻ തള്ളേടെ ഒന്നും കഴിയാൻ എന്നെ കിട്ടത്തില്ല. അച്ഛാ വേണമെങ്കിൽ ഞാൻ അങ്ങനെയുള്ള കഴുകി കൊടുക്കും. മോനെ നീ ഓർക്കണോട്ടോട, നിന്റെ കുഞ്ഞുങ്ങൾക്ക് ശാപം മേടിച്ചിട്ട് സമയമുണ്ടല്ലോ. എന്റെ മുമ്പിൽ ഇനി അഞ്ചു മിനിറ്റ് കൂടി ഉള്ളു. അതുകൊണ്ട് ഒന്നാമത്തെ ചിന്തി അച്ഛനോട് അവസാനിപ്പിക്കുക. നമ്മൾ ഇന്ന് രാത്രി വചനം കേൾക്കുമ്പോൾ ആ പ്രിയ മകൻ തുടങ്ങി വെച്ചോടുത്ത ആ പോയിന്റ് നിനക്ക് അച്ഛൻ കൊടുക്കും. മോനെ മോളെ നിന്റെ ഹൃദയം ആർക്കും കൊടുക്കും? പറയാൻ ഇന്നത് ആരെയിരിക്കുക? അതെങ്കിലും തുറന്നു പറഞ്ഞോ. ഈ പിശാചിന് കയ്യിലിരിക്കുന്ന ഈ ഹൃദയം ആരയിലേക്ക് കൊടുക്കണം. തമ്പുരാന്റെ കരങ്ങൾ, പിന്നെ മധ്യശാഷ ജനങ്ങത്തിൽ പിന്നെ അപ്പനെ അമ്മയെ വേദനിപ്പിക്കുന്നില്ല. യേശു അപ്പൻ എന്ത് ചെയ്യുമെന്ന് അറിയാമോ? ഈ ഹൃദയത്തിൽ എന്ത് തളിക്കും? നിർമ്മല ജലം തളിക്കും. അപ്പൊ നമ്മൾ എന്താക്കി നമുക്ക് എന്ത് തരും? ഒരു പുതിയ ഹൃദയം തരും. രണ്ടാമത്തെ പോയിന്റ് കൊലോസ്യ ലേഖനം. അപ്പൊ നീതി വസിക്കുന്ന പുതിയ ആകാശ കുസുമാന ഭൂമിയിലേക്ക് പോകണമെങ്കിൽ നമുക്ക് എന്ത് വേണം? പുതിയ ഹൃദയം. രണ്ട് കൊലോസ്യ ലേഖനം മൂന്ന് ഒമ്പത് കമ്പി വാക്യം പോലെ പോവുകയാണ്. കൊലോസ്യ മൂന്നിന്റെ ഒമ്പത് വായിച്ച് നിങ്ങളുടെ പഴയ മനുഷ്യനെ ദൗത്യങ്ങളോടുകൂടിയല്ല രാഗമോഹങ്ങളോടുകൂടി ഒന്നുകൂടെ വായിച്ച അവളുടെ പ്രവൃത്തികളോടുകൂടി ഉരിഞ്ഞുകളഞ്ഞ് തന്നെ സൃഷ്ടിച്ചവന്റെ പ്രതിമ പ്രകാരം പരിജ്ഞാനത്തിനായി പുതുക്കം പ്രാപിക്കുവാൻ പുതിയ മനുഷ്യനെ ധരിക്കണം. നോക്കിക്കേ, എട്ട് നോമ്പിന് വന്ന അഞ്ചു ദിവസം ജീവിതത്തിൽ ചിലതൊക്കെ നമുക്ക് തന്നെ അറിയാം. ആ കയ്യിലിരിപ്പൊക്കെ എന്ത് ചെയ്യണം? ഒന്ന് മാറ്റം. പഴയ മനുഷ്യൻ എന്ത് ചെയ്യണം? ഉരിഞ്ഞുകളയണം. അപ്പൊ നമ്മൾ എന്ത് മനുഷ്യനായിട്ടും? ദൈവമേ എന്റെ കൊച്ചെ എട്ട് നോമ്പിന് പോയിട്ട് ദൈവമേ അവളെ അമ്മേന്ന് വിളിച്ചോണ്ട തിരിച്ചത്. അപ്പൊ മനസ്സിലായി ഏത് വൃക്ഷത്തെ എങ്ങനെ തിരിച്ചറിയാം? ഇന്നലെ വരെ ഈ അമ്മയുടെ തുണി ചട്ടയും മുണ്ടും മാറ്റിയിട്ടുള്ളെങ്കിൽ ഈ എട്ട് നോമ്പ് പെരുന്നാളിന്റെ അഞ്ചാം തീയതി രാത്രി കഴിഞ്ഞു നാളെ രാവിലെ പോയിട്ട് അടുക്കളയിൽ പോയിട്ട് കേട്ടു. ഞാൻ വാഷിംഗ് മെഷീൻ ഉണ്ടല്ലോ, അത് അതിനെ കൊണ്ട് ഇനി ദൈവത്തെ ഓർത്ത് കേട്ടപ്പോളെ അതുങ്ങളെ കൊണ്ട് ഇനി കഴിക്കല്ലോ, അതുങ്ങളുടെ ശാപം രാക്കും വാങ്ങല്ലോ. പിന്നെ ഞാൻ കാർന്നമാരോട് പറഞ്ഞിട്ടുണ്ട് വയസ്സാം കാലായ കുറച്ച് അടങ്ങി ഒതുങ്ങി ജീവിച്ചോളൂ എന്ന് ചിരിച്ചോണ്ട് അമ്മച്ചമാരെ മുഖമൊക്കെ വാടി വാടി. അച്ഛാ ചിലതുങ്ങളുടെ സ്വഭാവം മൂർക്കം പാമ്പിന്റെ സ്വഭാവം കൊടക്കണ കയ്യടി കടി കടി. ഈ കഴിഞ്ഞ ദിവസം അവിടെ ഈ ദുരിതാശ്വാസ ക്യാമ്പിൽ ആ കുളങ്ങരക്കുടി അച്ഛൻ പറഞ്ഞു, ഒരു ചേച്ചി പറഞ്ഞു മോര് കറിക്ക് അച്ഛൻ ഉപ്പില്ല. മനസ്സിലായില്ല കിടക്കണ ഏത് ക്യാമ്പില? ദുരിതാശ്വാസ. പാപങ്ങൾ തെണ്ടിപ്പിടിച്ചുകൊണ്ടായിരിക്കും അച്ഛ മോരും ഒക്കെ കൊടുത്തു. അപ്പൊ അച്ഛനോട് പറയാ ക്യാമ്പ് ഡയറക്ടർ കുളങ്ങരക്കുടി മറ്റേ അച്ഛനോട് പറയാ മോര് കറിക്ക്, ഇനി ഇവക്ക് ഇനി സുനാമി വന്നായിരിക്കും വെള്ളം പൊങ്ങിട്ട് എന്റെ അച്ഛൻ ഇങ്ങനെയൊക്കെ തുടങ്ങി. കേട്ടോ അപ്പച്ചന്മാരെ, ഈ മക്കൾ ഒത്തിരി കഷ്ടപ്പെട്ടായിട്ട് നിങ്ങൾക്ക് ഭക്ഷണം തന്നെ, നിങ്ങളൊരു അനുഗ്രഹമായിരുന്നു. നരച്ച തല എന്തായിരിക്കണം? ശോഭയേറിയ
ശോഭയേറിയ കിരീടം. ചില തലകളൊക്കെ മുൾക്കിരീടം. എനിക്ക് സമയം ഞാൻ നാളെ കുർബാനമത്തിയോട് സമയത്ത് പറഞ്ഞേക്കണേ, ഒരു മണിക്കൂർ കൊണ്ട് വരും തീർക്കണം. സ്തോത്രം, നിങ്ങൾ നേരത്തെ ഞാൻ വേറെ അവസരം നിങ്ങൾക്ക് അത് ഞാനിപ്പോ പറയുന്നത് അങ്ങോട്ട് പോകുന്നില്ല. അപ്പോ നമുക്ക് നീതി വസിക്കുന്ന പുതിയ ആകാശ പുതുവാനുഭൂമിയിലേക്ക് എന്ത് വേണമെന്നാ പറഞ്ഞ ഒന്നാമത്തെ ചിന്ത പുതിയ ഹൃദയം വേണം. രണ്ട്, നമ്മൾ എന്ത് ചെയ്യണം? പഴയ മനുഷ്യൻ എന്ത് ചെയ്യണം? ഉരിഞ്ഞുകൾ നമ്മൾ ആരാധിക്കണം, പുതിയ മനുഷ്യൻ. മൂന്നാമത്തെ ചിന്ത കൂടി പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. വായിച്ച് ശുദ്ധമുള്ള മൂന്നാമത്തെ ചിന്തയിലേക്ക് കൊണ്ടുപോയി ഞാൻ അവസാനിപ്പിക്കുകയാണ്. പോയിന്റ് വാക്യത്തെ കേട്ട് ദൈവമക്കളെ, പുതിയ മനുഷ്യൻ, പുതിയ ഹൃദയം. മൂന്നാമതായിട്ട് നമുക്ക് യേശു ദൈവത്തിന്റെ വചനം പറയുന്ന എഫേസ്യലേഖനം നമുക്കൊന്ന് വായിച്ച്, എഫേസ്യലേഖനം നാലാമത്തെ അയ്യം 22 വായിച്ച്, എഫേസ്യ 4:22 നമുക്ക് അവസാനിക്കാം. മുമ്പിലത്തെ നടപ്പ് സംബന്ധിച്ച് ചതിമോഹങ്ങളാൽ വഷളായി പോകുന്ന പഴയ മനുഷ്യനെ ഉപേക്ഷിച്ച് കളയുന്നു. നിങ്ങളുടെ ആത്മാവ് സംബന്ധിച്ച് പുതുക്കം പ്രാപിച്ച് പുതിയ കേട്ടോ മക്കളെ, പഴയ മനുഷ്യനെ ഉരിഞ്ഞു കഴിഞ്ഞത് പുതിയ മനുഷ്യനാകണം. 2 കൊരിന്ത്യലേഖനം 5:17 ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടി. 8 നോമ്പിന്റെ 8 ദിനരാത്രങ്ങൾ കഴിയുമ്പോൾ ഒരു പുതിയ ഹൃദയത്തിലൂടെ ഒരു പുതിയ മനുഷ്യനായി ഏറ്റവും വായിച്ചു കേട്ട് 2 കൊരിന്ത്യ 5:18 കേട്ടതുപോലെ ഒരു പുതിയ സൃഷ്ടിയായി നമുക്ക് ജീവിക്കുവാൻ ദൈവം കൃപ തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് നമ്മുടെ കണ്ണുകളെ നമുക്ക് ചേർത്തടയ്ക്കാം. നമുക്കൊരു നിമിഷം നമുക്കിങ്ങനെ പ്രാർത്ഥിക്കാം. തൂക്കപ്പെട്ട് മരത്തിൽ വിലാപം കുത്തി തുറന്ന് യേശുവിനെ ധ്യാനിച്ച ശുശ്രൂഷ ആരംഭിച്ചു. നിങ്ങളെ ഞാൻ ഒടുവിലായ ക്രൂശിന്റെ സന്നിധിയിലേക്ക് ഇങ്ങനെ കൂട്ടിക്കൊണ്ടുപോകാൻ ആഗ്രഹിക്കും. കാൽവറി ക്രൂശിന്റെ 2 കള്ളന്മാരുടെ മധ്യ ഒരു പച്ച പൈൻ മരത്തോട് ചേർച്ച് കാര്യമ്പാണി തച്ച് തകർക്കപ്പെട്ട് കിടക്കുന്ന യേശുവിനെ നമുക്ക് ഉൾക്കൊണ്ടുകൊണ്ട് കാണാം. പാട്ടുകാരനോട് ചേർന്ന് നമുക്ക് എല്ലാവർക്കും ചേർന്ന് ക്രൂശിന്മേ കാണുന്ന ദാരിദ എല്ലാവരും ക്രൂശിന്മേ കാണുന്ന ദാരിദ പ്രാണനാദിനി താടിരോമങ്ങൾ പിഴുതു പതയ്ക്കപ്പെട്ട് തിരുമേനി ഒഴിവുചാലുപോലെ കീറപ്പെട്ട് ഓ കാര്യം അവിടെ കൈകാൽ എന്റെ യേശു ക്രൂശിൽ കിടന്ന് പറയുന്നു, ഏ ലോഹീമിലാം സംസാരി എന്റെ ദൈവമേ, എന്റെ ദൈവമേ നീ എന്നെ കൈകാട്ടുന്നത്. ധ്യാനിക്കുന്ന ആത്മാവ് ഇന്ന് രാത്രി നിന്റെ കല്യപോലുള്ള ഹൃദയം നീക്കി മാംസമായ ഹൃദയം ലോഗിനോസ് എന്ന് പറയുന്ന പടയാളി യേശുവിന്റെ ചങ്കിലേക്ക് കുന്തം കുത്തി ഇറക്കി ആ ഹൃദയത്ത് പിളർന്നു. അതിനൊന്ന് കട്ടപിടിക്കാത്തരക്കിതും ആ കൊലയ അമിൻ പടയാളിയുടെ അന്ധത പിടിച്ച കണ്ണിലേക്ക് ഒരു തുള്ളി രക്തം. ആ കണ്ണിന്റെ അന്ധത മാറി അവൻ വിളിച്ചു പറഞ്ഞു, ഇവൻ സാക്ഷാൽ ദൈവപുത്രൻ. വിശുദ്ധ കുർബാനിൽ രക്തവെള്ള വീതികൾ നിങ്ങൾ ചേർക്കും സംയോജിപ്പിക്കുമ്പോൾ ആ പ്രാർത്ഥന വൈദികർ ഉച്ചരിക്കുന്നെങ്കിൽ ഇന്ന് രാത്രി കുഞ്ഞേ നിന്നോട് ദൈവം ആവശ്യപ്പെട്ടത് വേറെ ഒന്നുമല്ലല്ലോ, മോനെ മോളെ നിന്റെ ഹൃദയം എനിക്ക് തരിക, നിന്റെ ഹൃദയം എനിക്ക് തരിക, ഞാൻ നിന്റെ മേൽ നിർമ്മല ജലം തളിക്കും. ഇന്ന് രാത്രി യേശുവിനോട് പറയണം, യേശു നിന്റെ തിരുവിലാവിൽ ഇറ്റിട്ട് വീഴുന്ന ഒരു തുള്ളി രക്തം പാപിയായ ഈ ചങ്ങുകൂടിൽ എന്റെ നെറുകയിൽ എന്റെ നെറുകന്തലോട്ടുള്ളവരെയും ആ രക്തം കൊണ്ട് കഴുകണമേ. ഒന്ന് യോഗനൻ 1:7 അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപം പോക്കി നമ്മെ ശുദ്ധീകരിക്കും. ഒന്ന് യോഗനൻ 1:8 പാപമില്ലെന്ന് ആരും പറയുന്നു കേട്ട കുഞ്ഞുങ്ങളെ. യേശു മാത്രം പറഞ്ഞു, ഞാൻ നീതിമാന്മാരെ തേടിയല്ല വന്നത്, 99 കാണാതെ പോയി 1
കൊടുക്കണമെന്ന് യേശുവിനോട് പറഞ്ഞിട്ടുണ്ട്. ഈ എട്ട് നോമ്പിന്റെ അഞ്ചാമത്തെ രാത്രി നമുക്കൊന്ന് സമർപ്പിച്ചു കൊടുത്തേ. യേശുവിന്റെ കരങ്ങളിലേക്ക് കുഞ്ഞേ, ഏത് വിടുക്ക് ഹൃദയമാകട്ടെ, മോനെ നീ മദ്യപിച്ചിട്ടുണ്ടോ, മോളെ വ്യഭിചാരത്തിനെ വീഴ്ച്ചിട്ടുണ്ടോ, മക്കളെ അശുദ്ധിയിലേക്ക് പോയിട്ടുണ്ടോ, ആ മുടിയനായ പുത്രനെയും മക്തലാ മറിയത്തെയും ചുങ്കക്കാരൻ സക്കാവുസിനെയും തേടി വന്ന സൂഗാറിൽ അഞ്ചു ഭർത്താക്കന്മാരെ ഉപയോഗിച്ച സ്ത്രീയെ തേടി വന്ന യേശു രാത്രി കറുകപ്പള്ളി പള്ളിയിൽ എത്തിയിട്ടുണ്ട്. യേശുവിനോടൊന്ന് പറഞ്ഞേ, യേശുവേ ആ മുടിയൻ പുത്രനെ പോലെ എന്ന് പറഞ്ഞ അപ്പാ എന്ന് വിളിച്ചേ, അപ്പാ ഞാൻ നിന്നോട് സ്വർഗത്തോടും പാപം ചെയ്തിരിക്കുന്നു, ഞാൻ മാമോദിസ്യസ്ഥനാണ്, മോറോനാൽ അഭിഷേകം പ്രാപിച്ചതാ, വിശുദ്ധ കുർബാനയും യേശുവേ നിന്റെ കുഞ്ഞാണ് ഞാൻ, എന്നാൽ ഇന്ന് മുടിയനായ പുത്രനെ പോലെ പന്നിക്കൂട്ടിൽ കിടക്കിയ ഇന്ന് രാത്രി കുഞ്ഞെ നിന്റെ ഹൃദയം ഒന്ന് സമർപ്പിച്ചു കൊടുക്ക, നിന്റെ കല്ലുപോലുള്ള പാപപങ്കിലമായിരിക്കുന്ന ഹൃദയം യേശുവിന്റെ കരങ്ങളിൽ കൊടുക്കുമ്പോൾ നിനക്കിതാ ഒരു പുതിയ ഹൃദയം തരും. കൊലോസിലെ രണ്ടാം ദശനിൽ കേട്ടില്ലേ, നിന്റെ പഴയ മനുഷ്യനെ രാഗമോഹങ്ങളോട് കുഴിച്ചു മുടണം. കൊലോസിയ ലേഖനം 3:9 എന്നാ റോമാലേഖനം 6:12 കുഞ്ഞുങ്ങളെ ചിന്തയോട് ചേർത്ത് പറയട്ടെ, ആകെയാൽ പാപം ഇനി നിങ്ങളുടെ മർദ്യ ശരീരത്തിൽ അതിന്റെ മോഹമനുസരിച്ച് ഇനി വാടരുത്. നിങ്ങളുടെ ശരീരങ്ങളെ അനീതിയുടെ ആയുധമായി പാപത്തിന് സമർപ്പിച്ചു കൊടുക്കരുത്. 2 കൊരിന്ത്യലേഖനം കേട്ടില്ല കർത്താവേ, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാണ്. ഇന്ന് രാത്രി 3 ചിന്തകൾ അവസാനിക്കുമ്പോൾ കെട്ടിപ്പിടിച്ചു തീരുമാനം സമർപ്പണം എടുത്ത മക്കൾക്ക് ഇങ്ങനെ നമുക്ക് പാടി അവസാനിപ്പിക്കാം. പാപത്തെ സ്നേഹിപ്പാ ഞാൻ ഇനി പോകില്ല, എല്ലാവരും പാപത്തെ സ്നേഹിപ്പാ ഞാൻ ഇനി പോകില്ല, ദൈവത്തെ പൈതല ജീവിക്കും ഞാൻ ഇനി, ദൈവത്തെ പൈതല ജീവിക്കും. കാരുണ്യവാനി നിത്യനുമാകുന്ന വാഴ്ത്തപ്പെട്ട ദൈവമേ, അനുഗ്രഹീതമായ നല്ല രാത്രിക്ക് നന്ദിയോട് സ്തുതിക്കുക. ഈ കരകപ്പള്ളി പള്ളിയിൽ ഞങ്ങളുടെ അഭിഷേക് ഐസക്കച്ചനോടും സച്ചനോടും ചേർന്ന് ഇന്ന് രാത്രി മുങ്കിയൊരുമായി എഴുന്നേൽക്കുവാൻ ദൈവം ഭാഗ്യം നൽകുന്നു. ഈ ജനമിടങ്കയും വലങ്കയും തിരിച്ചറിയാത്ത മക്കളാട്ടോ ഒന്നുപോലും നഷ്ടപ്പെട്ടു പോകരുത്. ഇന്ന് ഈ കുഞ്ഞുങ്ങൾ പൂർണ്ണമായും ഹൃദയം യേശുവിന് വേണ്ടി തന്നിട്ടുണ്ടല്ലോ. കർത്താവേ നോമ്പും ആ മീനി എട്ട് നോമ്പും ഒരു സത്യ കുംഭസാര നടത്തി പാപത്തിന്റെ എല്ലാ അഴുക്കുകളെയും കഴുകിക്കളയുമ്പോൾ നിന്റെ വചനം ഇന്ന് രാത്രി ഞങ്ങളെ കേൾപ്പിച്ചു. ആ പഴയ ഹൃദയം നീക്കി ഒരു പുതിയ ഹൃദയം നിങ്ങൾ കൊടുക്കണമേ. ഇവരുടെ പാപഭംഗിലമായ പഴയ മനുഷ്യനെ ഒഴിഞ്ഞ് ഇവരൊരു പുതിയ മനുഷ്യനാക്കി തീർക്കണമേ. മൂന്നാം ഇങ്ങോട്ട് ഇവരൊരു പുതിയ സൃഷ്ടിയായി എന്നെ സൃഷ്ടായ അടിയനെ ശക്തീകരിച്ച് കൃപയ്ക്കായി സ്തോത്രം, അടിയനെ ബലപ്പെടുത്തിയതിനായി സ്തോത്രം, നിന്റെ കുഞ്ഞുങ്ങളോട് നീ ശക്തമായി രാത്രി ഇടപെട്ടതിനായി സ്തോത്രം. തമ്പുരാനെ പറ്റി അമ്മയെ അമ്മയുടെ ക്രൂശിനെ ചുമച്ചു, അമ്മ ക്രൂശിനെ ക്രൂശിനോട് ചേർത്ത് ഈ മക്കളെ നീ ബന്ധിക്കണം ആ രക്തം ജയമെടുത്തതിനായി സ്തോത്രം. അമ്മയുടെ വിശുദ്ധന്മാരുടെ മധ്യസ്ഥാചാര്യൻ താഴ്മയായി ചോദിക്കുമ്പോൾ കൃപയോട് കേട്ടിരിക്കുമാറാകണമേ. ആമേൻ. ഈ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. അപ്ഡേറ്റ്സ് മനസ്സിലാക്കുവാൻ ബെൽ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക.